അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. ദൈവം പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉത്തരവും കിട്ടുകയില്ല, പ്രവർത്തനവും ഉണ്ടാകുകയില്ല. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതും ജീവിതം മുമ്പോട്ട് പോകാത്തതിൻ്റെയും കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. When we decide to pray, God will start working. Hallelujah. പ്രാർത്ഥിക്കാൻ മറന്നുപോയിരിക്കുന്ന ജീവിതമേ, പ്രാർത്ഥന വർദ്ധിപ്പിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. കുടുംബങ്ങൾക്ക് വേണ്ടി കരയുവാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാൻ, ദേശത്തിനു വേണ്ടി കരയുവാൻ, സ്വന്തമായിട്ട് ദൈവം തന്നിരിക്കുന്ന സഭകൾക്ക് വേണ്ടി കരയുവാൻ, ശുശ്രൂഷകൾക്ക് വേണ്ടി കരയുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയാ. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇരിക്കുന്ന സമയം മുഴുവനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കെട്ടുകളകിയും, ആരാധിക്കുമ്പോൾ വിടുതലുണ്ടാകും. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വചനം കേൾക്കുമ്പോൾ തന്നെ സൗഖ്യമുണ്ടാകും. ആരെങ്കിലും ഇന്ന് രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം സൗഖ്യം തരുമാറാകട്ടെ. പൂർണ്ണ വിടുതൽ. ഹല്ലേലൂയാ. ഞാൻ യാത്രയിലായിരുന്നപ്പോൾ ആ ലാസ്റ്റ് വെനസ്ഡേ വലിയൊരു ബാക്ക് പെയിൻ ഉണ്ടായി. എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല, നടക്കാൻ പറ്റിയില്ല. രണ്ട് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഫാസ്റ്റ് സാമച്ചിനെ കൊണ്ടുവിടാൻ പോയപ്പോൾ എൻ്റെ ഇടത് കാല് തളർന്നു പോലെ പോലായി, മുഴുവൻ മരവിച്ചു. എനിക്കപ്പോൾ നല്ലവണ്ണം അറിയാം ന്യൂറോസർജൻ ആയതുകൊണ്ട് പ്രശ്നം എന്താന്ന്. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു ആശുപത്രി പോകണം, എക്സ്റേ എടുക്കണം, ഡോക്ടറെ കാണണം. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും സമ്മതിക്കുകയില്ല. ഞാൻ ഇൻഷുറൻസ് പോലും എടുക്കാതാണ് അമേരിക്കയ്ക്ക് പോയത്. എന്തുകൊണ്ടെന്നാൽ ദൈവം എന്നെ കാക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടാണ് പോയത്. ഞാൻ പറഞ്ഞു നിങ്ങളെന്നെ ആശുപത്രി കയറ്റാൻ പറ്റുകയില്ല. ഒരു ദിവസം ബുധനാഴ്ച എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്, എൻ്റെ കിടക്കയിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയാ. ഞാൻ പ്രസംഗിക്കുന്ന ഈ രോഗസൗഖ്യം, എത്ര വലിയ ബാക്ക് പെയിൻ ആണേലും, എത്ര തളർന്നു കിടക്കുന്ന ഇടത് കാലാണേലും, വ്യാഴാഴ്ച എനിക്ക് യാത്രയുണ്ട്, പെട്ടി എടുക്കണം, പോകണം, ഇനി ശുശ്രൂഷയുണ്ട്, കിടത്താൻ ശത്രുവേ നിനക്ക് സാധിക്കുകയില്ല. അന്ന് രാത്രി ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് പിറ്റേ ദിവസം സൗഖ്യത്തോടെ എന്നെ നടത്തിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ പുറം വേദന മാറുമാറാകട്ടെ. ഇന്ന് രാത്രി നിന്റെ രോഗം ദൈവം മാറ്റുമാറാകട്ടെ. നീ നിത്യരോഗിയായി വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. നമ്മുടെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവനെ വെടിപൊട്ടിച്ച് ഉണർത്തേണ്ട കാര്യമില്ല, മണികൊട്ടി ഉണർത്തേണ്ട കാര്യമില്ല. ദൈവം ഉണർന്ന് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാണ്, അഖിലാണ്ടങ്ങളുടെ സൃഷ്ടിതാവായ ദൈവമാണ്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. അവൻ ഇന്ന് പ്രാർത്ഥന കേൾക്കാൻ പോകുകയാണ്. എന്റെ യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാനും നിത്യജീവന്റെ പങ്കാളികളായി തീരുവാനും ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ടുഡേ ഇസ് എ ഡേ ഓഫ് സാൽവേഷൻ. ഇന്ന് രക്ഷയുടെ ദിവസമാണ്, ഇന്ന് വിടുതലിന്റെ ദിവസമാണ്. ഗോഡ് ഡസ് തിങ്സ് അൺഎക്സ്പെക്ടഡ് ആൻഡ് അൺയൂഷ്വൽ. തികച്ചും അവിചാരിതമായതും അത്ഭുതകരമായതും ദൈവത്തിന്റെ പദ്ധതി ആയതുമായ ചില പ്രവർത്തികൾ ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ മധ്യേ ചെയ്യുവാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അസാധാരണമായ പദ്ധതികൾ, ഡിവൈൻ സൂപ്പർനാച്ചുറൽ. ഹൗ മെനി ഓഫ് യു ആർ റെഡി ടു റിസീവ് സംതിങ് സൂപ്പർനാച്ചുറൽ? അസാധാരണമായ പദ്ധതികൾ, അതിനായി നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. രണ്ട് രാജാക്കന്മാർ 4:8 അതിൻ്റെ 8-37 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. 2 Kings 4:8-37. God is going to speak to all of you. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും, ഹാർവെസ്റ്റ് ടിവിയിൽ കൂടെ കേൾക്കുന്നവരെയും, മറ്റ് യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരെയും, ഇവിടെ ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വായിക്കാം രണ്ട് രാജാക്കന്മാർ 4:8 മുതലുള്ള വാക്യം. 2 Kings 4:8 onwards. A rich woman, ശൂലേമിലുള്ള ശൂലമായിട്ട്, a rich woman, ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിച്ചു? ഏലീശായോട് ഭക്ഷണത്തിന് വരണമെന്ന് ശൂലേംകാരി സ്ത്രീ നിർബന്ധിച്ചു. A rich woman. സാധാരണ സ്ഥനികയായ സ്ത്രീകളുടെ കണ്ണുകൾ എവിടെയാണ് പോകുന്നത്? ലോകത്തിൻ്റെ പുറത്തോട്ടാണ് അല്ലേ? വെൻ യു ഹാവ് മണി,
What are you interested? എവിടുന്നാ നമുക്ക് ലേറ്റസ്റ്റ് സാരി മേടിക്കാം? പ്രൈസ് ദ ലോർഡ്. ഏറ്റവും നല്ല വീട് എവിടെയാണ്? പ്രൈസ് ദ ലോർഡ്. എങ്ങനൊക്കെ സ്റ്റൈലി നടക്കാം എന്നാണ് പൈസ ഉള്ള ഒരു വ്യക്തി സാധാരണ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ സഹോദരിമാർ ഈ ശൂലേംകാരിയുടെ ജീവിതത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരന്മാരും പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ശൂലേംകാരിക്ക് എന്താ പ്രശ്നം എന്നറിയാമോ? അവൾ നോക്കി കണ്ടുപിടിച്ചത് ഒരു ദൈവദാസനെയാണ്. ഹൗ മെനി ഓഫ് യുവർ ഐസ് ആർ ഫോക്കസിംഗ് ഓൺ ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് ദ സെർവൻസ് ഓഫ് ഗോഡ്? എത്ര പേർ ഇന്ന് ദൈവദാസനെ കണ്ടാൽ ദൈവദാസൻ എന്ന് മനസ്സിലാക്കുവാൻ ശക്തിയുള്ളവരുണ്ട്? മനസ്സിലാക്കിയാൽ അവൾ പ്രവർത്തിക്കും. ഓ, ദൈവദാസൻ നമ്മുടെ മുമ്പിൽ കൂടെ പൊക്കോട്ടെ, അത്യാവശ്യത്തിന് പനി വരുമ്പോ വിളിക്കാൻ ആളുണ്ടല്ലോ എന്നാണോ ചിന്തിച്ചേ? അല്ല. എന്ത് ചിന്തിച്ചു? ഭക്ഷണത്തിന് വിളിച്ചു. സാധാരണ ദൈവദാസന്മാരെല്ലാം തടി വെക്കുകയും വയറ് വെക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം എപ്പോഴും പലയിടത്തും ഇങ്ങനെ ഭക്ഷണത്തിന് വിളിച്ച് ഇറച്ചി മീനും ഒക്കെ ഒത്തിരി കൊടുക്കുന്നുണ്ടാണ്. പാസ്റ്റർമാരെ കണ്ടിട്ടില്ലേ? സാധാരണ ആൾക്കാരെ കാട്ടിലും തടിയാണ്. പ്രൈസ് ദ ലോർഡ്. ശൂലേംകാരി തീരുമാനിച്ചു ഏലീശായ്ക്ക് ഭക്ഷണം കൊടുക്കുവാൻ. ഇന്ന് രാത്രി തിരുവാനം കേൾക്കുന്ന ഏതെങ്കിലും ശൂലേംകാരി ഉണ്ടോ? നിന്റെ കുടുംബത്തിന് അനുഗ്രഹം വേണോ? ചില ഏലീശാമാർക്ക് ഭക്ഷണം കൊടുത്തേ മതിയാകുകയുള്ളൂ. 5 വയസ്സ വീട്ടിലില്ലാത്തപ്പോൾ ഒരു ഏലീശായ്ക്ക് ദോശ ഉണ്ടാക്കി, ഏലിയാവിന് ദോശ ഉണ്ടാക്കിയാൽ നിനക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ദ ലോർഡ്. ചാകാൻ കിടക്കുന്ന വിധവയെ, സറാഫാത്തിലെ വിധവയെ രക്ഷിച്ച ആദ്യ സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രവാചകന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മക്കൾ അവധിക്ക് വരുമ്പോ ഭക്ഷണം കൊടുക്കാൻ എന്ത് ഇൻട്രസ്റ്റ് ആണെന്നറിയാമോ? പ്രൈസ് ദ ലോർഡ്. നമ്മുടെ നാട്ടിലുള്ള വലിയ ആരെങ്കിലും VIP വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒരു പാവപ്പെട്ട ഉപദേശിയെ ഒന്ന് വിളിച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നീ ചിന്തിക്കാത്ത ചില അനുഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിലേക്ക് വരാൻ പോകുകയാണ്. ശൂലേംകാരി ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു ഏലീശ പ്രവാചകന്. എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം വേഗം വായിച്ചു. പിന്നെ ഡെയിലി ആക്കി. ഏലീശായ്ക്കറിയാം ഉച്ചക്ക് ലഞ്ച് റെഡിയാണ്, അതുവഴി കേറിയാ മതി. ഇന്നത്തെ ഏലീശമാർക്ക് പേടി അതുവഴി കയറാൻ പറ്റുമോ? ഒന്നാമത് ചിലപ്പോൾ അൽശേഷം പട്ടി കാണും, ചിലപ്പോൾ 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇയാടെ ശല്യം. ഇവിടെ സ്ഥിരം പരിപാടി എന്ത്? ഇയാൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ വെച്ച് വിളമ്പുന്നത്? എനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഏലീശായ്ക്ക് പിന്നെ ഡെയിലി അവിടെ ഭക്ഷണമായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. വേഗം വായിക്കാം എന്ത് സംഭവിച്ചു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് മാറി. അവൾ തന്റെ ഭർത്താവിനോട് ഭക്ഷണം കൊടുത്താൽ മാത്രം മതിയോ? മതി. ഇസ് ഇറ്റ് ഗുഡ് ഇനഫ്? വളരെ നല്ലതാണ്. എത്ര പേരും ഭക്ഷണം കൊടുക്കാത്തപ്പോൾ അവിശ്വാസിയായ, ജാതിയായ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ശൂലേംകാരി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് പോരായോ? പോരാ. എന്താ സംഭവം? നമ്മുടെ മുമ്പിൽ കൂടെ വഴിയായി വിശുദ്ധനായ ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. കുറെ നാൾ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോ എന്താ മനസ്സിലായത്? അയാൾ എന്താണ്? വിശുദ്ധനാണ്. ഇന്ന് അങ്ങനെ ദൈവപുരുഷന്മാരെ കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പ്രൈസ് ദ ലോർഡ്. 2 പ്രാവശ്യം വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ വർത്തമാനം കേൾക്കുമ്പോഴേ അറിയാം ആള് പോക്കാന്ന്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നോട്ടം കാണുമ്പോഴേ അറിയാം ആളുടെ പോ നോട്ടം പെശകാന്ന്. പിന്നെ നമുക്ക് വിളിക്കാൻ പറ്റുമോ? പക്ഷെ ഈ വിശുദ്ധനായ ഏലീശായെ സ്ഥിരം ഭക്ഷണം കൊടുത്തപ്പോൾ സഹോദരിക്ക് പിടി കിട്ടി. അദ്ദേഹം പ്രത്യേക മനുഷ്യനാണ്. അപ്പൊ എന്ത് തീരുമാനിച്ചു? അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്? നമുക്കൊരു അപ്പർ റൂം. എന്താണ്? മാളിക മുറി. ദൈവദാസൻ ഒരു മാളിക മുറി. പെന്തക്കോസ് ഒരു മാളിക മുറിയിലാണെങ്കിൽ, അനുഗ്രഹം ഒരു മാളിക മുറിയിൽ നിന്നാണ് വരുന്നെങ്കിൽ, നിന്റെ ഭവനത്തിന്റെ ഒരു മുറിയിൽ ഒരു ദൈവദാസന് കിടക്കാൻ കിടക്ക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും രൂപാന്തരം നടക്കാൻ പോവുകയാണ്. ഭക്ഷണം കൊണ്ട് തൃപ്തി അടയരുത് സഹോദരാ. അടുക്കാൻ. Hallelujah. You want the impartation of the Spirit of God from a man of God, you have to start walking with him. ഒരു ദൈവദാസന്റെ കൂടെ കുറച്ചൊന്ന് നടന്നു നോക്കി അറിയാതെ ശക്തി ഇങ്ങ് വരും. പ്രൈസ് ദ ലോർഡ്. Hallelujah. Hallelujah. ഏലിയാന്റെ കൂടെ ഏലീശ നടന്നപ്പോ ഡബിൾ പോർഷൻ, ഒരു പ്രവാചകന്റെ ഇരട്ടി പങ്ക് കിട്ടി. പക്ഷെ ചില ദാസന്മാർക്ക് ഒരു ഗുണം ഉണ്ടാകുകയില്ല. ഗേഹസി ഏലീശായുടെ കൂടെ ഡബിൾ പോർഷൻ കിട്ടിയ ശക്തിയുള്ള മനുഷ്യന്റെ കൂടെ നടന്നേച്ച് കിട്ടിയത് കുഷ്ഠരോഗമാണ്. കണ്ണ് മുഴുവൻ പൈസയിലായിരുന്നു. ദൈവത്തിൻ്റെ അടുക്കലോ പ്രവാചകന്റെ അടുക്കലല്ലായിരുന്നു. ദൈവദാസന്റെ കൂടെ നടക്കുമ്പോഴും യുവർ മൈൻഡ് ഷുഡ് ബി വിത്ത് ഗോഡ്.
ഹാലലൂയ്യ. ഗേഹസിയെ പോലെ അവസാനിക്കരുത്, കൃപ ഏറ്റെടുക്കണം. ഹാലലൂയ്യ. അവസാനം എന്തായി? വീട് കൊടുക്കാൻ തീരുമാനിച്ചു, റൂം കൊടുക്കാൻ. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്തൊരു സംഭാവന നടന്നു. അതിന്റെ 13-ാം വാക്യം വായിച്ചു. 13-ാം വാക്യം, നീ എനിക്ക് ഇത്രയും കാര്യമായിട്ട് ഫേവർ ചെയ്യുന്നത് കൊണ്ട്, താല്പര്യത്തോടെ എന്നെ നോക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? The prophet felt that indebted to the lady. ഒരു കടക്കാരനെ പോലെ തോന്നി പ്രവാചകന്. അതുകൊണ്ട് കടം വീട്ടാൻ വേണ്ടിയിട്ട് നിനക്ക് എന്താ ആവശ്യം എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളം പ്രവാചകന് കൊടുത്തു കഴിഞ്ഞാൽ, ദൈവദാസന് കൊടുത്തു കഴിഞ്ഞാൽ, അതിന്റെ പ്രതിഫലം കിട്ടുന്നത് ദൈവദാസന്റെ പോക്കറ്റിൽ നിന്നാണോ? ഹലോ, ഹല്ലേലൂയ. ചിലപ്പോൾ ദൈവദാസന് തിരിച്ചൊന്നും തരാൻ പറ്റിയില്ലെങ്കിൽ ആ ഗ്ലാസിന്റെ പ്രതിഫലം വരാൻ നിനക്ക് വരാൻ പോകുന്ന സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലീഷ ചോദിക്കുകയാണ്, വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? ഇന്നത്തെ ആൾക്കാർ പറയും, ഇതിന് ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ ഇയാൾക്ക് വീട് കൊടുത്തത്. എന്റെ കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒന്ന് പ്രവചിച്ചതിന്റെ ഒരു ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനൊരു നല്ലൊരു പ്രവാചകൻ ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ണാൻ വിളിച്ചത്. ഇയാൾ കുറെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് റെഡിയായേനെ. പ്രൈസ് ദി ലോർഡ്. വല്ലോം പറഞ്ഞോ, എന്താ പറഞ്ഞേ? ഓൻ ചോദിച്ചു, ആ ആ, ഞാൻ നല്ല കംഫർട്ടബിൾ ആണ്, സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു, എനിക്കൊരാവശ്യവുമില്ല. ദൈവദാസനെ ഞാൻ നിങ്ങൾക്ക് വിളിച്ച് ഭക്ഷണം തന്നതും നിങ്ങളെ എൻ്റെ വീട്ടിൽ കിടത്തിയതും എൻ്റെ ആവശ്യം നോക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളൊരു ദൈവദാസനാണെന്ന് മനസ്സിലായത് കൊണ്ടാണ്. I realize that you are a man of God. തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ചെയ്ത ആ ശൂലേംകാരിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ആരെങ്കിലും തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? സ്വന്തം സഹോദരൻ ചെയ്യില്ല, പിന്നെ ദൈവദാസൻ ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ടു ഗിവ് സംതിങ് വിതൗട്ട് എനി എക്സ്പെക്ടേഷൻ, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഭക്ഷണം കൊടുത്തു, മാളികമുറി കൊടുത്തു, എല്ലാം കൊടുത്തു. നമ്മൾ കൊടുക്കും, എന്തിനാണെന്നറിയാമോ? കർത്താവിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജോലിക്ക് ശമ്പളം കൂടും, ഞാൻ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് കൂടും, ഞാൻ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ മക്കളുടെ പരീക്ഷയ്ക്ക് പാസ്സാവും. ഇതിനൊക്കെ നമ്മൾ കർത്താവിന് കൊടുക്കുന്നു. പലരും കർത്താവിന് കൊടുക്കുന്ന ഒരു ബിസിനസ് പോലെ, ഞാൻ അങ്ങോട്ട് 100,000 രൂപ കൊടുത്താൽ കർത്താവ് എനിക്ക് 1 കോടി ഇങ്ങോട്ട് തരും, അതുകൊണ്ട് എൻ്റെ 10-ൽ 1 പിടിച്ചോ. അങ്ങനാണോ? ഹല്ലേലൂയ. ഒന്നും നോക്കാതെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവ മക്കൾക്ക് വേണ്ടി കൊടുക്കുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ, ദൈവദാസന്മാർക്ക് വേണ്ടി കൊടുക്കുവാൻ, ദൈവ രാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ ഇടയാക്കുമാറാകട്ടെ. എന്താ കാര്യം എന്നറിയാമോ? സ്വർഗരാജ്യം ഇങ്ങനെ ഇറങ്ങി വരാൻ പോവാ. അവിടെ നിനക്ക് അക്കൗണ്ട് വല്ലതും വേണമെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് കണക്ക് വേണമെങ്കിൽ, ദൈവ രാജ്യത്തിന് വേണ്ടി വലിച്ചെറിയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അനുഗ്രഹം വേണോ? ദൈവ രാജ്യത്തിന് വേണ്ടി ഇറങ്ങണം. ഒരു മാസം ക്ലിനിക് അടച്ചേച്ച് പോകുമ്പോൾ എനിക്ക് പേടിയില്ല, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഓടാൻ തീരുമാനിച്ചവനാണ്, ദൈവം എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ഡോക്ടർ സ്വന്തം ഹോസ്പിറ്റൽ അടച്ചേച്ച് ശുശ്രൂഷയ്ക്ക് ഓടുവോ? ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ദൈവം എനിക്കൊരു വാക്തത്വം തന്നു. സ്വപ്നം ചോദിച്ചു, എന്തിനാ പോകുന്നതെന്ന്. ഞാൻ അയച്ചിട്ടൊരുവൻ വന്നു എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിന്നെ അയക്കുന്നു, ഇതായിരുന്നു വാക്തത്വം. 3 ആഴ്ച കഴിഞ്ഞു, ഞാൻ ഓർത്ത് ദൈവമേ എന്നെ വിട്ട വാക്തത്വം മുഴുവൻ തീരുന്നോ? ഇല്ല. അവസാനത്തെ ആഴ്ച ബോസ്റ്റണിൽ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജോസഫ് സൈമൺ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അയച്ചിട്ട് ഒരുവൻ വന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മധ്യേ ഒരുവൻ ഇന്ന് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നോട് സംസാരിച്ചാൽ അതേപോലെ സംസാരിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ അയച്ചിട്ട് ഒരുവൻ വന്നു, ഇന്ന് ഞാൻ അയച്ചിട്ട് ഒരുവൻ വന്നു. ഞാൻ തൃശ്ശൂരായിരിക്കുന്ന ദൈവം അയച്ചിട്ടാണ്, ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവം അയച്ചിട്ടാണ്. നിങ്ങളും അതുപോലെ ആയിരിപ്പാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാ പോക്കുവരവുകളും ദൈവം അയച്ചിട്ടായിരിക്കണം. വായി നോക്കാൻ ഒരു സ്ഥലത്തും പോകരുത്. ദൈവം നിങ്ങൾക്ക് ശുശ്രൂഷ വെച്ചിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ശൂലേംകാരുടെ വീട്ടിലും ദൈവ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് കർത്താവിന്റെ ദാസനെ കൊണ്ടുപോയത്. എന്ത് സംഭവിച്ചു? വേഗം വായിക്കാം, അതിന്റെ 15-ഉം 16-ഉം. ഗേഹസിയാണ് ഐഡിയ കൊടുക്കുന്നത്, ഭർത്താവ് ഉണ്ടെങ്കിലും മകനില്ല, വളരെ പ്രായമായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? അവളെ വിളിക്കാൻ പറഞ്ഞു. ഈ ശൂലേംകാരിയുടെ ഡീസൻസി ഒന്ന് നോക്കിയേ.
കർത്താവിന്റെ ദാസൻ വിളിച്ച് ഏകനായി താമസിക്കുന്ന ബാച്ചിലേഴ്സ് റൂമിന്റെ വാതിക്ക മാത്രമേ ആ സ്ത്രീ നിന്നുള്ളൂ. പ്രൈസ് ദ ലോർഡ്. മോഡേൺ ശൂലങ്കാരത്തിയാണ് ചെയർ ഇട്ട് അടുത്ത് വന്നിരുന്നത്. പ്രൈസ് ദ ലോർഡ്. എനിക്ക് അതിനൊന്നും വിരോധമില്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആ പോയിന്റിൽ ഒരു 15 മിനിറ്റ് അങ്ങ് ചിന്തിച്ചു, ദൈവമേ ഈ സഹോദരി പണക്കാരിയാണ്, സ്വന്തം വീട്ടിലാണ് പ്രവാചകൻ താമസിക്കുന്നത്, നല്ലൊരു പ്രവാചകനാണ്, നേരിട്ട് പ്രവചനം കേൾക്കാൻ പറ്റിയ അവസരമാണ്, ഏറ്റവും അടുത്ത് എന്നിരുന്നാലല്ലേ കുറെയൊക്കെ കേൾക്കുന്നുള്ളൂ. ദൂരെ വാതുക്ക വന്ന് നിന്നു. ഹല്ലേലൂയ. എന്ത് സംഭവിക്കാം? വേഗം വായിച്ചോളൂ. അപ്പോൾ അവൻ ആ ഇങ്ങോട്ടൊന്നും പറയാതെ ഒരു പ്രവചനം, പ്രൈസ് ദി ലോർഡ്, ഇങ്ങോട്ടൊന്നും ചോദിക്കാതെ ഒരു ദൈവദാനം, ഒരു വാക്തത്വം, നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവാൻ, അതും ആൺകുഞ്ഞാണെന്ന്, അൾട്രാസൗണ്ട് പോലും എടുക്കാതെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ പക്ക പക്ക ആയിട്ട് പറയുകയാണ് ആൺകുഞ്ഞാണ്. ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ദൈവം ജീവിക്കുന്നു. My God is alive. My Jesus is alive. എന്റെ യേശു ജീവിക്കുന്നു. ഞാൻ മരിച്ച ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, അറിയാത്ത ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, സകലത്തെ നിയന്ത്രിക്കുന്ന ശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ശക്തിയുള്ള ദൈവമാണ്. ചിലത് പ്രവർത്തിക്കാൻ പോകുകയാണ്. അൺഎക്സ്പെക്ടഡ് അൺയൂഷ്വൽ തിങ്സ്. ഹല്ലേലൂയ. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ഗിഫ്റ്റ് ആയിരുന്നു. അൺഎക്സ്പെക്ടഡ് അൺയൂഷ്വൽ ഗിഫ്റ്റ്. അവൾ ഇയാളെ താമസിപ്പിച്ചത് ഒന്നിനുമല്ല, വെറുതെ ഒന്ന് ശുശ്രൂഷിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അവൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു ഗിഫ്റ്റ് അവൾക്ക് കിട്ടി. ഒരാൺകുഞ്ഞിനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പൈസയൊന്നും തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ലോകത്തിൽ ഒരു മനുഷ്യനും തരാൻ വയ്യാത്ത ചില നന്മകൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നിനക്കൊഴുക്കാൻ പോകുകയാണ്. നീ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുമ്പോൾ, നീ ദൈവരാജ്യത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ, ലോകത്തിന്റെ ഒരു ശക്തിക്കും തരാൻ കഴിയാത്ത ചില നന്മകൾ, നിന്റെ കുടുംബത്തിന്റെ മധ്യത്തിൽ ശൂന്യതയെ മാറ്റിക്കൊണ്ട്, നിരാശയെ മാറ്റിക്കൊണ്ട്, നിന്റെ ജീവിതത്തിന്റെ അന്തരീക്ഷങ്ങളെ മാറ്റിക്കൊണ്ട് സ്വർഗം പ്രവർത്തിക്കാൻ പോയ നീ ഒന്ന് ഇറങ്ങി നോക്ക്. നീ മടിച്ചു നിൽക്കാതെ ഇറങ്ങി നോക്ക്. ശുശ്രൂഷയിലോട്ട് മുമ്പോട്ട് വാ. എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റാൻ പോകുകയാണ്. ജീവിതത്തിൽ രൂപാന്തരം തരാൻ പോകുകയാണ്. അവൾ പ്രതീക്ഷിക്കാത്ത ചില പ്രവർത്തനങ്ങൾ ദൈവം അവളുടെ ജീവിതത്തിൽ കൊടുത്തു. ഹല്ലേലൂയ. അത് മാത്രമല്ല ഓ ഹല്ലേലൂയ. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നല്ല, നോട്ട് ഓൺലി ഷീ ഡിഡ് നോട്ട് എക്സ്പെക്ട്. അവളുടെ റിപ്ലൈ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോ. എന്താ പറഞ്ഞേ? പോസ്റ്റ് പറയല്ലേ, ഡു നോട്ട് ലൈ. പ്രവാചകൻ എന്നോട് കള്ളം. നമ്മൾ വല്ലോ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുവോ? നമ്മളാണെ പറഞ്ഞു വോ, ഇത് കാത്തിരിക്കുകയായിരുന്നു, ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു എന്റെ ആഗ്രഹം മുഴുവനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബോഷ്ക് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത എന്താണെന്ന് അറിയാമോ? ആസ് ഹ്യൂമൻ ബീയിങ്സ് വി ഹാവ് സെർട്ടൻ നാച്ചുറൽ ഡിസയേഴ്സ്, വി ഹാവ് സെർട്ടൻ തിങ്സ് വിച്ച് വി ലുക്ക് ഫോർ. ഷീ ഡിഡ് നോട്ട് കണ്ടിന്യൂ ടു തിങ്ക് ഇൻ ഹർ മൈൻഡ്. ജീവിച്ച കാലം മുഴുവൻ കുഞ്ഞില്ല കുഞ്ഞില്ല, അയ്യോ എനിക്ക് കുഞ്ഞില്ലാതായി പോയല്ലോ, ഇതൊരു വലിയ വിഷയമാക്കി വെച്ചിരുന്നില്ല. അവളുടെ സ്വന്തം ആഗ്രഹങ്ങളെയൊക്കെ അവൾ മാറ്റി, കുഞ്ഞില്ലെങ്കിൽ വേണ്ട, കർത്താവ് തരുമ്പോൾ തരും എന്നുള്ളൊരു രീതിയിൽ അങ്ങ് ജീവിതമാക്കി. അതുകൊണ്ടാണ് എടുത്തടിക്ക് ചോദിക്കുന്ന കള്ളം പറയരുതേ. നമ്മളാണെങ്കിൽ ഒരിക്കലും മറക്കില്ല. എൻ്റെ ഏറ്റവും വലിയ വിഷയം ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷീ ഹാഡ് ചേഞ്ച് ഹർ ഹോൾ ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. But she could not accept it. അതിന്റെ 18-19 വാക്യം വായിക്കാം. വായിച്ചോ. ആ ആ അവൻ ഒരു ചെറിയ തലവേദന അപ്പന്റെ അടുക്ക കൊയ്ത്തിന് പോയപ്പോൾ വാക്തത്വ സന്തതിക്ക് തലവേദനയായി. ദൈവം പറഞ്ഞ് പ്രവചനത്തിൽ കൂടെ കൊടുത്ത സന്തതിക്ക് തലവേദനയായി കൊയ്ത്തുകാരുടെ കൂടെ ഇരുന്നപ്പോൾ. അപ്പച്ചൻ വിചാരിച്ചു ഇത് കൊച്ചു ചെറിയ വേദനയാണ്, അമ്മയുടെ മടിയിൽ പോയി കിടന്ന് അമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്ന അമ്മയാണെന്ന് ഏതെങ്കിലും അപ്പച്ചനും അറിയായിരിക്കും. വയസ്സ് കുറേ ആയില്ലേ, വേഗം പറഞ്ഞു വിട്ടു, മോനെ നീ പോയി അമ്മയുടെ മടിയിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ്യ. എന്ത് സംഭവിച്ചു? 21-ാം വാക്യം. മരിച്ചുപോയി. ഒരു തലവേദന വന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് മരിക്കുന്ന സംഭവം കേട്ടിട്ടുണ്ടോ? ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത്. ഒരു പനി വരിക, പിറ്റേ ദിവസം മരിക്കുക. ഒരു തലവേദന വരിക, പിറ്റേ ദിവസം മരിക്കുക. ദൈവം വാക്തത്വം കൊടുത്ത സംഗതി വിതിൻ വൺ ഡേ. ഒന്ന് ഓർത്ത് നോക്കി, ആശിപ്പിച്ചു സാധനം മാറ്റി എങ്ങനെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനോ വല്ലോ ആണെങ്കിൽ തകർന്നു പോയേനെ. ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തു നിന്ന് ദൈവം വലിയൊരു അത്ഭുതം പോലെ ചെയ്ത് ആഗ്രഹങ്ങൾ മാറ്റി വെച്ചപ്പോൾ അതിനെ തിരിച്ചുണർത്തി എൻ്റെ കയ്യിലൊരു പൊങ്കുഞ്ഞിനെ തന്നേച്ച് ആ കുഞ്ഞിനെ ഒന്ന് വളർത്തി ഒന്ന് ഓടുന്ന പ്രായം കണ്ടപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞുപോയി. നമ്മളാണെ അപ്പോഴേ പറഞ്ഞേനെ, ഞാൻ പറഞ്ഞതല്ലേ ഈ പുലിവാലൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കുഞ്ഞ് വേണ്ട. ഈ കുഞ്ഞിനെ തന്നേച്ച് എൻ്റെ മുമ്പിൽ മരിച്ചു കിടക്കുന്ന കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല ചോദിച്ചേനെ, കർത്താവേ എന്തിനാ ഈ കടും കൈ എന്നോട് ചെയ്തത്? അല്ല ബഹളം ഉണ്ടാക്കിയേനെ. ഈ സഹോദരി എന്ത് ചെയ്തു? അടുത്ത വായിച്ചു. ആ ദൈവപുരുഷന്റെ കട്ടിൽമേൽ ഈ കുഞ്ഞിനെ കിടത്തി. ഇത് വായിച്ചപ്പോ എനിക്ക് സന്തോഷം തോന്നി. നിങ്ങളത് അണ്ടർലൈൻ ചെയ്യണം. ഒരു മുറി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കട്ടിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അതിന്റെ പുറത്ത് ദൈവപുരുഷൻ കിടക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പുറത്ത് നിന്റെ മരിച്ച കുഞ്ഞിനെ കിടത്തിയാൽ ചില സംഭവങ്ങൾ നടക്കും. അവര് കുളിപ്പിച്ചിട്ട് ശവപ്പെട്ടിയിലല്ല കിടത്തിയത്. അവക്കറിയാം ഈ കൊച്ചിന്റെ മരണം അവസാനമല്ല. അവൾ കുളിപ്പിച്ചിട്ട് ശവപ്പെട്ടി കിടത്തുന്നതിന് പകരം ഒരു ഉയർപ്പിന്റെ പ്രതീക്ഷയോടെ, ഒരു ഉയർപ്പിന്റെ പ്രാർത്ഥനയോടെ ഒന്നും മിണ്ടാതെ പ്രവാചകൻ എന്റെ കട്ടിലേക്ക് കൊണ്ട് കിടത്തി. ഇന്ന് എത്ര പേര് നിങ്ങളുടെ നഷ്ടപ്പെട്ട വാക്തത്വങ്ങളെ വിശ്വാസത്തോടെ ഉറപ്പോടെ കുഴിച്ചു മൂടാനല്ല, ശവപ്പെട്ടിയിൽ കിടത്താനല്ല, കരയാനല്ല, നിലവിളിക്കാനല്ല, വിശ്വാസത്തോടെ 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 പ്രവാചകന്റെ കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുവാൻ ഇന്ന് രാത്രി എത്ര പേര് റെഡിയാകും? ഓ റഖബറവ ശക്കബറജസിയ ഉറലവ ശബറജസിയ. ഐ ആം എക്സൈറ്റഡ്. ഐ ഡോണ്ട് നോ വെദർ യു ആർ എക്സൈറ്റഡ്. ദൈവം എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. നിനക്കെതിരായിട്ട് എന്തൊക്കെ പ്രവർത്തനം ലോകം ഇറക്കി വിട്ടാലും ദൈവം നിനക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന വാക്തത്വങ്ങൾ അതൊരിക്കലും മരിക്കുകയില്ല. അതിനെ ദൈവം ഉയർപ്പിക്കാം. ഹോ, അവളുടെ ഒരു പ്രത്യാശ എന്ന് ഓർത്ത് നോക്കി. വാട്ട് എ ഗ്രേറ്റ് അഷുറൻസ്. ഷീ ഡിഡ് നോട്ട് പുട്ട് ദ ചൈൽഡ് ഇൻ ദ കോഫിൻ. ഷീ ഡിഡ് നോട്ട് ക്രൈ. ഷീ ഡിഡ് നോട്ട് ടെൽ എനിവൺ. ബട്ട് വിത്ത് ദ ഹോപ്പ് ഓഫ് റിസറക്ഷൻ ഷീ വെന്റ് ആൻഡ് ലെയ്ഡ് ഇറ്റ് ഓൺ ദ പ്രോഫറ്റ്സ് ബെഡ്. അങ്ങോട്ട് എന്ത് വായിച്ചു? വേഗം വായിക്കും, ഒത്തിരി കാര്യങ്ങൾ എന്ന് പറയാനുണ്ട്. വേഗം വേഗം വായിച്ചു. ഒരു മിനിറ്റ്. ഹെബ്രായർ എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 35 ഒന്ന് വായിച്ചോണെ. ഹീബ്രൂസ് 11:35. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ദേ ഗോട്ട് ബാക്ക് ദെയർ ചിൽഡ്രൻ ബൈ ഫെയ്ത്ത്. ഉയർത്തെഴുന്നേൽപ്പിനാൽ സ്ത്രീകൾക്ക് തിരികെ കിട്ടി. ഇവിടെ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഈ സ്ത്രീയും ഉണ്ട്, ശൂലങ്കാരിയും ഉണ്ട്. എബ്രായർ എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യത്തിൽ ആരുണ്ട്? നമ്മുടെ ശൂലങ്കാരിയുണ്ട്. ഹല്ലേലൂയ. ഇനിയും വായിക്കാം. എന്തുകൊണ്ടാണ്? നമ്മളാണ് ഓടിച്ചെന്ന് പറഞ്ഞേനെ. അയ്യോ എന്റെ ചേട്ടാ, വിവരം അറിഞ്ഞോ? നിങ്ങൾ തലവേദനയാന്നും പറഞ്ഞ് മോനെ വിട്ടതാ? നമ്മളെ മോനില്ല. അവർ സൺ ഇസ് നോ മോർ. ഇഫ് യു ആൻഡ് ഐ വർ ഇൻ ദാറ്റ് പൊസിഷൻ, അമ്മയായിട്ട് നമ്മളായിരുന്നെങ്കിൽ, we would have gone to the father and cried. മോനെ തലവേദനയായിട്ട് വിട്ടേച്ച് കുഞ്ഞു മരിച്ചു കഴിഞ്ഞാ പ്രവാചകന്റെ അടുക്ക പോകാൻ കഴുതത്തരാനാണോ ചോദിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ചോദിക്കുവോ? ഓടിച്ചെന്നു പറഞ്ഞ് അയ്യോ ചേട്ടാ നമ്മുടെ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞേനെ. അവളങ്ങനെ പറഞ്ഞോ? ഇല്ല. അവൾ എന്താ പറഞ്ഞേ? എനിക്കൊരു കഴുതയും ബാല്യക്കാരനെയും തരിക. Give me a donkey and a servant to go to the prophets. Hallelujah. There is no complaining. അവള് കംപ്ലെയിൻ ചെയ്തില്ല. There was no murmuring. അവൾ പിറുപിടുത്തില്ല. There was no crying. അവൾ കരഞ്ഞില്ല.
ശൂലേങ്കാരി സ്ത്രീ കരഞ്ഞില്ല, പിറുപിറുത്തില്ല. സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ 4:21. അവൾ ഭർത്താവിന്റെ അടുക്ക ധൈര്യത്തോടെ ചെന്നേച്ച് പറയുകയാണ്, എനിക്കൊരു കഴുതയും ഒരു ദാസനെയും തരിക. എത്ര പേര് അങ്ങനെ വിശ്വസിക്കും? പ്രൈസ് ദ ലോർഡ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നാല് പേരോട് വിളിച്ചു കൂകി, 10 പേരോട് പറഞ്ഞ് ലോകം മുഴുവൻ താഴെ കൊണ്ടുവരുന്ന പരിപാടി ഇന്ന് അവസാനിപ്പിക്കണം. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമോ? ചില കാര്യങ്ങൾ മനസ്സിലൊതുക്കി ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം കൃപ തരുമാറാകും. മറിയ സകലതും മനസ്സിലൊതുക്കി. ദൈവത്തിന്റെ പ്രവർത്തനം ഹൃദയത്തിൽ, കുടുംബത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കണമോ? നമ്മൾ മനസ്സിലൊതുക്കി പ്രവർത്തിക്കുവാൻ ദൈവം കൃപ തരണം. മരിച്ചുപോയ കുഞ്ഞിനെ മാളിക മുറുകി കിടത്തിയേച്ച്, ഷീ ഡിഡ് നോട്ട് അട്ടർ എ വേർഡ് ടു എനിവൺ, നോട്ട് ടു ദ സെർവൻസ്, നോട്ട് ഈവൻ ടു ഹർ ഹസ്ബൻഡ്സ്. ഭർത്താവിനോട് പോലും വിവരം അറിയിച്ചില്ല. അയാൾ വല്ല വിവരക്കേട് കാണിക്കുമെന്ന് വിചാരിച്ചിട്ട്. അത് മാത്രമല്ല, ഞാനാണ് ഓടിപ്പോയി പറഞ്ഞേനെ, ചേട്ടാ വേഗം പോയി ആ പ്രവാചകനെ ഒന്ന് വിളിച്ചോണ്ട് വാ. അങ്ങനെ പറഞ്ഞോ? ഞാൻ പോവാൻ സഹോദരി തന്നെ പ്രവാചകന്റെ അടുക്കിലേക്ക്. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിന്റെ കയ്യിൽ നിന്ന് നന്മ കിട്ടാനായിട്ട് ഭർത്താവിനെ വെട്ടാൻ വല്ല കാര്യം നടക്കുമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് നീ തന്നെ പോകണം, നിന്റെ ശുശ്രൂഷ നീ തന്നെ പോകണം. ഭർത്താവിനെ പറഞ്ഞു വിട്ടേച്ച് നിനക്ക് സൗഖ്യം കിട്ടുകയില്ല. സൗഖ്യം വേണോ? നീ യേശുവിന്റെ അടുക്കൽ വരണം, നീ പ്രവാചകന്റെ അടുക്കൽ വരണം. Don't make your husband or wife errand boy in your faith, but do it yourself. രണ്ടാമത്, ഇവിടെ അത്രയും വിശ്വാസം ഭർത്താവിനുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഹല്ലേലൂയ്യ. പലർക്കും തെറ്റിപ്പോകുന്നത്, കൂടെ നടക്കുന്നവരെ ഏൽപ്പിച്ച വിശ്വാസമൊന്നും നടക്കില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചേച്ച് സാറായെ ഏൽപ്പിച്ച എന്തായിരുന്നതിനെ ഗതി? വിളി കിട്ടിയവൻ ഓടിയേ പറ്റുകയുള്ളൂ. കൂടെ വരുന്നവരെ കൂടെ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സഹോദരി തന്നെ പോകാൻ തീരുമാനിച്ചത്. ഹല്ലേലൂയ്യ. ശൂലേങ്കാരി തന്നെ പോകാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി എത്ര ശൂലേങ്കാരിമാര് തന്നെ ഓടാൻ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന വാക്കത്തെ നിവൃത്തിയിലേക്ക് നീ തന്നെ ഓടിയേ പറ്റുകയുള്ളൂ. യു ഹാവ് ടു റൺ യുവർ റേസ്. ചേട്ടൻ ഓടാൻ പറ്റില്ല, അനിയനോടാൻ പറ്റില്ല, അപ്പനോടാൻ പറ്റില്ല, അമ്മയ്ക്കോടാൻ പറ്റില്ല. ഷീ ഹാഡ് ടു ഗോ ടു ദ പ്രോഫറ്റ്സ്. അത് മാത്രമല്ല, അയാളുടെ ഉത്തരം കേൾക്കുമ്പോഴറിയാം അയാളുടെ വിശ്വാസം എവിടെ കിടക്കുന്നത്. അയാൾ ഉത്തരം ഒന്ന് വായിച്ചേ. ആ എന്തിനാ ഒറ്റ ചോദ്യം? ഒബ്ജക്ഷൻ, ഒബ്ജക്ഷൻ ഓണർ. യുവർ ഓണർ, എന്താ സഹോദരി ഇന്നിപ്പോ പെട്ടെന്ന് പ്രവാചകനെ കാണാൻ നിനക്ക് വല്ല ഭൂതിയുണ്ടോ? ഇന്ന് ഓഫറിങ് അമാവാസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഓഫറിങ് കൊണ്ടുപോകുന്ന സഭ ദിവസങ്ങളാണ്, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പോകുന്ന ദിവസമാണ്. അങ്ങനത്തെ പ്രത്യേക ദിവസമൊന്നും അല്ല. അങ്ങനൊക്കെ ഒബ്ജക്ഷൻ ഇട്ടിരുന്നത് നമ്മൾ അപ്പോഴെങ്കിലും വിവരം പറഞ്ഞേനെ, ചേട്ടാ അതിനൊന്നും വേണ്ടിയിട്ടല്ല, നമ്മുടെ കുഞ്ഞു പോയി, അസുഖമായിരുന്നു, മരിച്ചു, ഞാൻ അവനെ കിടത്തിയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അങ്ങനെങ്കിലും കെയർ ഓഫ് കിട്ടുമെന്ന് വെച്ച് ആ അടവം നിറക്കിയനെ. അവൾ വല്ലതും പറഞ്ഞോ? അവൾ ഒരു വിവരവും പറയുന്നില്ല. ഞാൻ ഓർക്കുക എത്ര പോയിന്റില് അവൾക്ക് വിവരം പറയാനുള്ളപ്പം മിണ്ടാതിരുന്നേ. ഒരു മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ ഇളക്കുന്ന സഹോദരിമാരുണ്ട്. കുഞ്ഞു മരിച്ചിട്ട് അനങ്ങാതെ നടക്കുക, എത്ര പേരങ്ങനെ ചെയ്യും? നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, നിന്റെ ദൈവശക്തി ഒന്ന് വർദ്ധിക്കട്ടെ, നിന്റെ ദൈവകൃപയൊന്ന് വർദ്ധിക്കട്ടെ. പുറം വേദനയായിട്ട് കിടന്നിട്ട് മിണ്ടാതെ നടന്നപ്പം എന്റെ അളിയൻ പെങ്ങളോട് പറയാ, അയാൾ അഭിനയിച്ച് മിണ്ടാതെ നടക്കുക ആശുപത്രി കൊണ്ടുപോയി തളർന്നു പോവും. പുള്ളിയുടെ നടപ്പ് കണ്ടിട്ട് ശരിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം സൗഖ്യം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത് വേറെ ആരോടും പറയേണ്ട കാര്യമില്ല. നിന്റെ കുടുംബത്തിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ വിടുതൽ തരുന്നത്, നിന്റെ ശരീരത്തിന്റെ രോഗത്തെ മാറ്റുന്നത് സ്വർഗത്തിലെ അപ്പച്ചനാണത്, ദൈവം ചെയ്തിരിക്കോ? ഹല്ലേലൂയ. ഒരക്ഷരം പോലും മണ്ടാതെ അയാളുടെ മുമ്പിൽ നിന്നേച്ച് ഈ സഹോദരി ചോദിച്ചു. പിന്നെ എനിക്ക് അതിശയം തോന്നി, ഞാനോ വല്ലോ അത്യാവശ്യത്തിന് വേഗം പോകാനാണെങ്കിൽ 2 കുതിരയോ 3 കുതിരയോ ഉള്ള ഒരു കുതിരവണ്ടിനെ ചോദിച്ചേ. ഇവളെന്താ ചോദിച്ചേ? ഒരു കഴുത. പണമുള്ളൊരു സ്ത്രീ, ആഡംബരമുള്ളൊരു സ്ത്രീ പ്രവാചകനെ കാണാൻ പോകുന്ന നല്ല കുതിരവണ്ടിയിലല്ലേ പോകണ്ടേ? ഹലോ, കഴുതയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ താമസിക്കില്ലേ? എന്റെ കുഞ്ഞു മരിച്ചു, കുതിരയുടെ പുറത്ത് പോകേണ്ട കാര്യമില്ല, ഞാൻ പ്രവാചകനെ കാണാൻ പോകുമ്പോൾ അതേ എളിമയുടെ കൂടെ തന്നെ പോകും. അവൾ കഴുതയാണ് ചോദിച്ചത്.
നിന്റെ വരവ് കഴുതയുടെ പുറത്താണോ കുതിരയുടെ പുറത്താണെന്നോ എല്ലാം ദൈവത്തിന് വ്യത്യാസമുണ്ടോ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. ചിലർ ആരും നല്ല കഴുത കുതിരപ്പുറത്ത് വന്നെങ്കിലേ ദൈവത്തിനൊന്നും കാണുകയുള്ളൂ. നീ ബെൻസിലൊന്നും വരണ്ട സഹോദര, ഓട്ടോറിക്ഷയിൽ ഇവിടെ നിർത്തിയേച്ച് വന്നു കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ചീടിക്കുന്നു. നീ വരുന്ന വരവല്ല, നിന്റെ ഉള്ളിന്റെ ഇരിപ്പാണ് കാര്യം. കേരളത്തിൽ എല്ലാവർക്കും വണ്ടിയുണ്ട്. ഈ വണ്ടി ഒരിക്കലും എടുക്കാതെ കല്യാണത്തിന് ഞായറാഴ്ചയെ മാത്രം ഓടിക്കുന്നവരുണ്ട്. പെട്രോൾ അടിക്കാൻ പോലും കാശില്ലെങ്കിലും വണ്ടി മേടിച്ചിടും. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ ഇതും കൊണ്ടേ പോവുള്ളൂ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നീ പ്രവാചകന്റെ അടുക്ക പോകുമ്പം വെറും കഴുതയുടെ പുറത്തു പോയാലും നിന്റെ ഉള്ളറിയുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ വരവ് എങ്ങനെയാണ് ഇന്ന് രാത്രി? ആത്മാർത്ഥതയോടാണോ ആരാധിക്കാൻ വന്നത്? സ്തോത്രം നീ മിണ്ടാതെ പറയണം, ഇടപെടാതെ പറയണം, തുടർച്ചയായി പറയണം. നീ കൈകൊട്ടണം. ഇത്രയും പറഞ്ഞിട്ട് ഒരു കൈകൊട്ട് പോലും നിങ്ങൾ നടത്തിയില്ല. അനുഗ്രഹം മുഴുവൻ മേടിച്ചോണ്ട് പോകുന്ന ഞാൻ. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കാൻ വന്നതാ, കഥ പറയാൻ വന്നതല്ല. ഇത് ആരാധന സ്ഥലമാണ്. രാജാതി രാജാവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഉത്തരം നൽകുന്നവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നിനക്ക് വിടുതൽ വേണോ? നീ ദൈവത്തെ ആരാധിക്ക, നീ കൈകൊട്ടുക, നീ സ്തോത്രം പറയുക. നിന്റെ ജാടയും പത്രാസും ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ കാണിക്കാതിരിക്കുക. നീ എത്ര വലിയ പുലിവാലുള്ള പാർട്ടിയാണല്ലോ, കയ്യിലിരുന്നോട്ടെ. ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോ നീ സാധാരണ മനുഷ്യനാണ്. ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പറയും, കളക്ടർ ഞങ്ങളുടെ അവിടെ വരുന്നേ, എം പി ഞങ്ങളുടെ അവിടെ ആരാധനയ്ക്ക് വരുന്നേ, പോലീസിന്റെ SSP അവിടെ ഉണ്ട്, കർത്താവ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ നിശ്ചയമില്ല. വെറും പാവപ്പെട്ട വിശ്വാസികൾ മാത്രമുള്ള സഭയാണെങ്കിലും അതിന്റെ ഉള്ളിൽ കർത്താവുണ്ടോ? അതിന്റെ മുമ്പിൽ കർത്താവുണ്ടോ? അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നത്, നിന്റെ ആരാധനയിൽ യേശു ഉണ്ടോ? നിന്റെ ആരാധനയിൽ ദൈവമുണ്ടോ? നിന്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യമുണ്ടോ? ഒരു പ്രവാചകനുണ്ടെങ്കിൽ പ്രവാചകന്റെ സന്നിധിയിൽ നീ പോയി കഴിയുമ്പോൾ തീർച്ചയായും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കും. ഹോ, My God is alive. എന്റെ യേശു ജീവിക്കുന്നു. എനിക്ക് ആത്മാവിൽ ഫിറ്റ് ആകാൻ ഭയങ്കര ഇഷ്ടമാണ്. I like to be drunk in the spirit. നിങ്ങൾ ആരെങ്കിലും ആത്മാവിൽ ഫിറ്റ് ആയിട്ടുണ്ടോ? അത് കുടിച്ചു കഴിഞ്ഞാൽ അറിയാം എന്റെ രസം എന്താന്ന്. പെട്ടെന്നൊന്നും ആ കട്ടിറങ്ങില്ല. 24 മണിക്കൂറൊക്കെ മിനിമം എടുക്കും. രാവിലെ കുടിച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ബോധക്കേടില്ല, പിറ്റേ ദിവസം വരുമ്പോൾ തലവേദനയില്ല, എഴുന്നേക്കാൻ വയ്യാത്ത ക്ഷീണമൊന്നുമില്ല, നല്ല ഫിറ്റായിട്ട് നടക്കാൻ പറ്റും. അന്യഭാഷയിലൊന്ന് ദൈവത്തെ ആരാധിച്ച് ആത്മാവിലൊന്ന് ശരിക്കും ഉഷാറായി നോക്കിയേ, നിന്റെ ജീവിതം അനുഗ്രഹമാകാൻ പോവുകയാണ്, വിടുതലാകാൻ പോവുകയാണ്, കുടുംബത്തിൽ നന്മ ഒഴുകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സഹോദരി ഒരു കഴുതയും ബാലക്കാരനെ എടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞ? വേഗം വായിച്ചു. ആ വേഗം അടിച്ചുവിടാൻ പറഞ്ഞു. അല്ല, അതിനു മുമ്പ് ഭർത്താവ് ചോദിച്ചതിന് ഒരു ഉത്തരം പറഞ്ഞു. അതാണ് ഇന്നത്തെ മെസ്സേജ്. അതിന്റെ 23 വീണ്ടും വായിച്ചേ. എന്തിനാ? ആ, വേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ വല്ലതും പിടികിട്ടുവോ? മലയാളത്തിൽ വായിച്ച ഒന്നും പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാകാതിരുന്നത്. ഈ മെസ്സേജ് എടുക്കാൻ കാര്യം ഈ വാക്കാണ്, വേണ്ടതില്ല. ഇത് ഇംഗ്ലീഷിൽ വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഇംഗ്ലീഷിൽ ആരെങ്കിലും ഒന്ന് വായിക്കാം. ദാറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് ആ ട്രാൻസ്ലേഷനും ഇഷ്ടമായിട്ടില്ല. വേറെ ആരെങ്കിലും വായിച്ചേ. ഓൾ ഈസ് വെൽ. That is my message. All is well. ചത്തുകിടക്കുന്ന മകനെ അടച്ചുപൂട്ട് മുറിയിലിട്ടേച്ച് ഒരു കഴുതയും കൊണ്ട് പോകുമ്പോഴാ ഭർത്താവ് ചോദിക്കുന്നതിന് ഉത്തരം ഭാര്യ പറയുകയാണ്, All is well. Hallelujah. ത്രീ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിനകത്ത് തമാശക്കാരനായ 3 പേർക്ക് ഓൾ ഈസ് വെൽ എന്ന് എപ്പോഴും പറയാൻ നല്ല പ്രയാസമില്ലായിരുന്നു. ഒരു ദൈവവൈദന് ഓൾ ഈസ് പറയാൻ അറിയില്ല. ഇന്തൊന്നും പഠിച്ചില്ലേ, ഒരു 10 പ്രാവശ്യം ഓൾ ഈസ് വെൽ എന്നൊന്ന് പറഞ്ഞേ. ഓൾ ഈസ് വെൽ. ഓൾ ഈസ് വെൽ. എല്ലാം നല്ലതാണ് ഭർത്താവേ. ഹല്ലേലൂയ. മരിച്ചു കിടക്കുമ്പോൾ സൺ ഈസ് ഡെഡ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും? പ്രശ്നത്തിന്റെ മധ്യേ, നിരാശയുടെ മധ്യേ, മരണത്തിന്റെ മധ്യേ,
Hallelujah. All is well. ഭർത്താവ് ചോദിച്ചതിന്റെ ഉത്തരം എന്താണ്? ഉറക്കെ പറഞ്ഞേ, ഓൾ ഈസ് വെൽ. ഇനി 2014 അവസാനിക്കുന്നവരെ എല്ലാ ദിവസവും ഇത് പറഞ്ഞോണം, ഓൾ ഈസ് വെൽ. കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്? ഓൾ ഈസ് വെൽ. ഭർത്താവ് എങ്ങനെയാണ്? ഓൾ ഈസ് വെൽ. മോൻ ആകെ പ്രശ്നത്തിലാ, മിണ്ടരുത്. നീ എന്താ പറയേണ്ടത്? ഓൾ ഈസ് വെൽ. അസുഖം മൂത്ത് കിടക്കുകയാണ്, ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കുകയാണ്, നീ നിന്റെ വാഗൊണ്ട് ഓൾ ഈസ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യം ദൈവം കൊടുക്കാൻ പോവുകയാണ്. ഒരു ബോളിവുഡ് സിനിമയില് 3 ഇഡിയറ്റ്സ് ഇത് ഇടപെടാതെ പറയാൻ പറ്റിയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കൾക്ക് ഇതൊന്ന് പറയാൻ ദൈവം കൃപ കൊടുക്കുമാറാകട്ടെ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഓൾ ഈസ് വെൽ എന്ന് പറയണം. ഓഹോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് രാത്രി ദൈവം സിംഹാസനത്തിലിരിക്കുന്നത് കൊണ്ട്, എന്റെ ദൈവം സിംഹാസനത്തിലിരിക്കുന്നത് കൊണ്ട് ഓൾ ഈസ് വെൽ വിത്ത് മീ. ഓൾ ഈസ് വെൽ വിത്ത് മീ. എന്റെ രാജാവായ ദൈവം, എന്റെ രക്ഷിതാവായ ദൈവം, എന്റെ കർത്താവായ ദൈവം, അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ. ഒരു മാസം നിങ്ങളെ പ്രസംഗം കേൾക്കാത്തത് മുഴുവൻ ഇന്ന് രാത്രി ദൈവം തരും, വയറ് നിറച്ചു തരും. ഹല്ലേലൂയാ. I was so excited when I got this message. Uncontainable. This lady, ee portion etra avasham vaichittund yan orthu deyyo idakku ivda thanne kadappundirunnu. Hallelujah. All is well. Hallelujah. Ini vaikkam, deyam vaicho angane avu kettu kodu covid kari vaikkam nallanam thodichu viduga ah nan parnalla adu vadiyilude nirthu ennu ah avu sonna karmel pavathil ah മൂന്ന് ചോദ്യങ്ങളാണ് ഈ പ്രവാചകൻ ദൂരത്തെ നിന്ന് ഓടിച്ചു വിട്ടിരിക്കുന്നത്. ഒന്ന്, നീ സുഖമായിരിക്കുന്നു. രണ്ട്, ഭർത്താവ് സുഖമായിരിക്കുന്നു. മൂന്ന്, ഞാൻ പ്രവചിച്ച് വാക്തത്വമായി തന്നിരിക്കുന്ന ദൈവത്തിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരിക്കുന്ന ബാലൻ സുഖമായിരിക്കുന്നു. ഭർത്താവിനോട് എന്താ പറഞ്ഞേച്ചു വന്നേ? എല്ലാം നല്ലതായിരിക്കും. ഇറ്റ് ഷാൽ ബി വെൽ, എവറിതിങ് ഷാൽ ബി വെൽ. അപ്പൊ വീണ്ടും ആ ചോദ്യം പിശാചി നിന്റെ മുമ്പിൽ കൊണ്ടിടുകയാണ്, അങ്ങനെ സുഖമാണോടി? നിന്റെ വരവിന് വേറെ ഉദ്ദേശമില്ലേ? കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ചോദ്യം വന്നു കഴിഞ്ഞു 3 പ്രവാചകന്റെ അടുക്കേന്ന്. അപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും സത്യം ഇപ്പോഴെങ്കിലും പറയണ്ടേ? പ്രൈസ് ദി ലോർഡ്. എന്താ സത്യം? നീ ഉയർപ്പ് പ്രതീക്ഷിച്ച് പെട്ടി കിടത്താതെ പ്രവാചകന്റെ കട്ടിലിൽ കിടത്തിരിക്കുന്ന മകനെ കുറിച്ച് നീ എന്താ സത്യം പറയാൻ പോകുന്നത്? അവൻ അവസാനിച്ചിട്ടില്ല, അവൻ നശിച്ചിട്ടില്ല, അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവിക്കും. പിശാച് നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ, പിശാച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുമ്പോൾ, അവർക്കെതിരായി നിങ്ങൾ ശബ്ദിക്കാതെ എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുവാൻ ദൈവം ഇന്ന് നിങ്ങൾക്ക് പ്രത്യേക കൃപ തിരുമാറാകട്ടെ. ഓ റബ ഷദ രജസിയ, അന്ത്യകാലത്തെ തലമുറയെ പിശാച് നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതൊന്നും നോക്കാതെ അനുഗ്രഹം മാത്രം പറയുവാൻ ദൈവം നിങ്ങളുടെ നാവുകളെ ഒരുക്കുമാറാകട്ടെ. നിനക്ക് സുഖമാണോ? 3 നിന്റെ ഭർത്താവിന് സുഖമാണോ? നിന്റെ കുഞ്ഞിന് സുഖമാണോ? എന്താണ് അവൾ ഉത്തരം പറഞ്ഞത്? സുഖം തന്നെ. സെക്കൻഡ് ടൈം അവൾ അവളോട് തന്നെ കുഞ്ഞിനെ അവിടെ അടക്കി വെച്ചപ്പോൾ, പെട്ടി വെച്ച ആ കട്ടിലെ വെച്ചപ്പോ പറഞ്ഞു, എന്റെ കുഞ്ഞിന് സുഖമാണ്. ഇറങ്ങി വന്നപ്പോ ഭർത്താവിനോട് പറഞ്ഞു, സുഖമാണ്. ഇറ്റ് ഈസ് വെൽ, ഓൾ ഈസ് വെൽ. പ്രവാചകന്റെ മുമ്പിൽ സൗഖ്യം കിട്ടാൻ ചെല്ലുമ്പം അവിടെങ്കിലും അസുഖത്തിന്റെ പേരൊന്ന് പറയണ്ടേ? മലിഗ്നൻ മെനലോമ, ഡയബറ്റിസ് മെലൈറ്റിസ്. ഹല്ലേലൂയ,
നിനക്ക് കുറെ പേരൊക്കെ പിശാചി പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണ്ടേ? നോ, ഓൾ ഈസ് വെൽ, എല്ലാം സുഖമാണ്. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിലും യൂട്രസിനകത്ത് മുഴയുണ്ടെങ്കിലും പ്രൈസ് ദ ലോർഡ്. ഇന്ന് എന്റെ വചനം കേൾക്കുന്ന, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, പല പല സംഭവങ്ങൾ നിന്റെ കുടുംബത്തിന്റെ മധ്യത്തിലുണ്ടെങ്കിലും എല്ലാം നന്ന് എന്ന് വീണ്ടും പറയുവാൻ, എല്ലാം അറിയുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവം. നിനക്ക് വേണ്ടി ജീവിക്കുന്നു എന്റെ യേശു, ജീവിക്കുന്നു എന്റെ യേശു, ജീവിക്കുന്നു. അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. എല്ലാ സമയത്തും കോവൂരിൻ ഓൾ ഈസ് വെൽ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാൻ പറ്റുമോ? ഓൾ ഈസ് വെൽ. ഉറക്കെ പറഞ്ഞു, പേടിക്കണ്ട, സകലതും നല്ലതാണ്. എന്റെ കുടുംബത്തിലെല്ലാം നല്ലതാണ്. എന്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ലതാണ്. എന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ കാണുന്നില്ല. എവ്രിതിങ് ഈസ് ഗുഡ്, ഓൾ ഈസ് വെൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? വായിച്ചോ, വേഗം വായിച്ചോ. ആ വായിച്ചോ. ആ, ദൈവം ചില കാര്യങ്ങൾ പ്രവാചകന്മാരെ അറിയിക്കില്ല. നിങ്ങളുടെ വിചാരം എല്ലാ പ്രവാചകന്റെ അടുക്കി ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഉടനടി മണിമണി മണിയാട്ടി തത്തമ്മ പറയുന്ന പോലെ പറയണമെന്നാ. അത് പറഞ്ഞില്ലെങ്കിൽ ചില പ്രവാചകന്മാരെ ശ്വാസം മുട്ടിക്കും, പിന്നെ വല്ല ഉണ്ടാക്കി പറയേണ്ടി വരും. അങ്ങനെയാണ് ഇല്ലാത്ത പ്രവചനമൊക്കെ കിട്ടുന്നത്. ദൈവം ഏത് പ്രവാചകന്മാരെ ശല്യം ചെയ്യില്ല. അവരൊക്കെ നല്ലതാണ്, ഇതൊക്കെ ദൈവസഭയെ വെച്ചിട്ടുണ്ട്. പക്ഷെ പറയേണ്ട സമയത്ത് ഇങ്ങോട്ട് വന്നോളൂ, അങ്ങോട്ട് ചെന്ന് മുട്ടി പ്രശ്നം ഉണ്ടാക്കാതില്ല. ഇവക്ക് എന്താ ആവശ്യമെന്നുള്ളത് ദൈവം പ്രവാചകന് പറഞ്ഞു കൊടുത്തില്ല. ഗേഹസിയാ പറഞ്ഞു കൊടുത്തത്. വാക്തത്വം കിട്ടിയ കുഞ്ഞ് മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ദൈവം പറഞ്ഞു കൊടുത്തില്ല. വേണമെങ്കിൽ വരുന്നുണ്ട്, ഇതിനു മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും പ്രവാചകന്. അത്ര വലിയ മോശം പാർട്ടിയൊന്നുമല്ല. ഒത്തിരി കാര്യങ്ങൾ ഈ പ്രവാചകന് ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിന്റെ മുമ്പിൽ ദൈവം മിണ്ടിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ചിലർക്ക് പ്രവാചകന്മാരുടെ അടുക്കൽ പോകാൻ പേടിയാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗ് നടന്നോണ്ടേ ചില ആൾക്കാർ മീറ്റിംഗിന്റെ സമയത്തൊന്ന് എഴുന്നേറ്റ് പോവാ. പ്രവാചകൻ എഴുന്നേൽക്കുന്ന സമയത്ത് പുള്ളി പേര് വിളിച്ചാണ് ആൾക്കാരെ പിടിക്കുന്നത്. അത് സായിപ്പാണേലും മദാമയാണേലും ഒക്കെ അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് പകുതി ആൾക്കാർ പുറകിൽ നിന്ന് ചാടാൻ തുടങ്ങി. ബിക്കോസ് വിഷയങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് കേൾക്കുമല്ലോ എന്ന് പേടിച്ചിട്ട്. പക്ഷെ ചില വിഷയങ്ങൾ ദൈവം പബ്ലിക് ആക്കില്ല, പേടിക്കണ്ട കേട്ടോ. നിനക്ക് നീറുന്ന വിഷയം നിന്റെ ഉള്ളിലുണ്ടോ? ദൈവം അത് പബ്ലിക് ആക്കില്ല. കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞില്ലാതായപ്പം 10 പേരോട് വിളിച്ചു കൂകിയിട്ടല്ല വീഞ്ഞുണ്ടാക്കിയത്. വീഞ്ഞ് വിരുന്നുവാഴി പോലും അറിയാതാണ് ആ കുടുംബത്തിന്റെ നിന്നയെ ദൈവം മാറ്റിയത്. നിന്റെ കുടുംബത്തിന്റെ നിന്നയെ മാറ്റുന്നതിന് മുമ്പ് പ്രശ്നത്തെ വിളിച്ചു ഘോഷിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. പ്രവാചകന് പോലും മറച്ചു വെച്ചു. Hallelujah. Don't be afraid. My God is a loving God. എന്റെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. നിന്നെ ഇടിച്ചു താക്കുകയില്ല, നിന്നെ അടിച്ചു വലിക്കുകയില്ല, നിന്നെ നശിപ്പിക്കുകയില്ല. He will never put you to shame. പ്രവാചകന് പോലും വെളിപ്പെടുത്തിയില്ല. ഇനി വേഗം വായിക്കാം. എങ്ങനെ അത് വെളിപ്പെട്ടെന്ന് വായിക്കാം. വായിച്ചോ. അവള് കാലിന് പിടിച്ചപ്പോ പ്രവാചകന് മനസ്സിലായി എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന്. അത് മാത്രമല്ല, അടുത്ത രണ്ട് ചോദ്യത്തിലാണ് യജമാനെ കുറിക്കുന്നത്. വായിച്ചോ, വായിച്ചോ. ഞാൻ ചോദിച്ചിട്ടാണോ എനിക്ക് മകനെ തന്നെ? എന്തൊരു ചോദ്യം അല്ലേ. ഇത് ഇറക്കാൻ പറ്റിയൊരു സമയവും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രവാചകനോട് ചോദിക്കുകയാണ് ഒന്നാമത്തെ സംഗതി. ഞാൻ ചോദിച്ചിട്ടാണോ? അപ്പോഴും മരിച്ചു എന്ന് പറഞ്ഞോ? ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അവൾ അവിടെ വാ കൊണ്ട് ഒരു ജഡ്ജ്മെന്റ്. ഷീ ഡിഡ് നോട്ട് പ്രൊക്ലെയിം ഓർ ഡിക്ലെയർ ഡിഫീറ്റ്. ഒരു തോൽവി, ഒരു നിരാശ, ഒരു ഇല്ലായ്മ, ഒരു നാശം, ഒരു നഷ്ടം അവളുടെ വാ കൊണ്ട് പറഞ്ഞിട്ടില്ല. അവൾ ഈ വാക്ക് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, ഞാൻ ചോദിക്കാതാണ് എനിക്ക് തന്നേന്ന്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ചോദിച്ചിട്ട് പോലും ആൾക്കാർക്കൊന്നും കിട്ടുന്നില്ല. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായല്ലോ, എന്താ കിട്ടാത്തേ? പ്രാർത്ഥിക്കാതെ തന്നെ തരുന്ന ദൈവം ഇവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചിട്ട് പോലുമില്ല, ഞാൻ ചോദിക്കാതാണ് എനിക്ക് കിട്ടിയത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, അടുത്ത വാക്യം
ഡു നോട്ട് ഡിസീവ് മീ. അന്നേ ഞാൻ പറഞ്ഞിരുന്നു എന്നോട് കള്ളം പറയരുത്, എന്നെ ചതിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചോദിക്കാതാണ് തന്നത് എന്ന് പറഞ്ഞാൽ അവൾ പ്രവാചകന്റെ ഉള്ളിലോട്ട് ഒരു സംഭവം ഇടുക. എന്താന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇല്ല, മിക്ക ആൾക്കാർക്കും പിടികിട്ടിയിട്ടില്ല. ചോദിച്ചിട്ടാ തന്നെങ്കിൽ അത് എൻ്റെ മകനായിരുന്നേനെ. ചോദിക്കാതെ തന്നത് കൊണ്ട് ഇതെന്താണ്? വാക്തത്വ സന്തതിയാണ്. The lady Shulamite is now making her dead son into a promised child. അവളുടെ സ്വന്തം അവകാശമായിട്ടല്ല അവൾ പറയുന്നത്, ദൈവത്തിന്റെ വാക്തത്വ സന്തതിയായിട്ടാണ്. നീ നിന്റെ വീട് വാക്തത്വമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വാക്തത്വം ദൈവം കാക്കും. നിന്റേതായിട്ട് പറഞ്ഞാൽ എല്ലാവരും തട്ടിക്കൊണ്ടു പോകും. നിന്റെ ജോലി വാക്തത്വമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കാത്തു സൂക്ഷിക്കും. കീപ് എവറിത്തിങ് ഇൻ യുവർ ലൈഫ് ആസ് എ പ്രോമിസ് ഫ്രം ഹെവൻ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, എന്റെ ആരോഗ്യം ദൈവത്തിന്റെ ദാനം. ഒരു ഹൈഡ്രോകഫാലിക് മന്ദബുദ്ധിയായ ജോർജ് കോവൂരിനെ ന്യൂറോ സർജൻ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ഡിഗ്രി ദൈവത്തിന്റെ ദാനം, എന്റെ ഹോസ്പിറ്റൽ ദൈവത്തിന്റെ ദാനം, എന്റെ കുടുംബം ദൈവത്തിന്റെ ദാനം, എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനം. എവ്രിതിങ് ഈസ് എ പ്രോമിസ് ആൻഡ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദാനമല്ലാതെ ഒന്നുമില്ല. എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? പലരും പറയുന്നത് ഞങ്ങൾ സമ്പാദിച്ചത്, അതുകൊണ്ട് അശൂന്ന് പോകുന്നു. നിന്റേതായിട്ടൊന്നുമില്ല. മാർക്ക് കിട്ടുമ്പം, പരീക്ഷ കഴിഞ്ഞ് മാർക്ക് കിട്ടുമ്പോൾ അധികം പൊങ്ങരുത്, ദൈവം തന്നതാന്ന് പറഞ്ഞു. അപ്പൊ പൊട്ടിയാലും പ്രയാസം വരില്ല, അതും ദൈവത്തിന് അനുവദിച്ചിട്ടല്ലേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൾ പ്രവാചകനോട് വ്യക്തമായി പറഞ്ഞു, എന്താണ് ഇത്? വാക്തത്വ സന്തതിയാണ്. രണ്ടാമത്തെ വിഷയം, നീ കള്ളം പറയില്ല, യു വിൽ നോട്ട് ഡിസീവ് മീ എന്ന് പറഞ്ഞാൽ ഇനി അവിടെ കൂടെ വന്ന് നേരെയാക്കേണ്ട ചുമതല ആരുടെ ആക്കി? പ്രവാചകന്റെ ആക്കി. നിങ്ങൾ കാര്യം ദൈവത്തിനങ്ങ് വിട്ടുകൊടുക്കുക, ദൈവദാസനം അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഇവിടെ വന്ന് ഞായറാഴ്ചക്ക് പ്രാർത്ഥനയ്ക്ക് വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ ചുമതലയോ അല്ലെങ്കിൽ സഭയുടെ ചുമതലയായി ദൈവത്തിന്റെ ചുമതലയായിട്ട് ഇവിടെ ഇട്ടേച്ചങ്ങ് പൊക്കോണം. ഇനി അതും പിടിച്ചോണ്ട് നീ വീട്ടിൽ പോയിരുന്ന് കുറുകുറുകുറാന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉത്തരവാണ്. പലർക്കും ഉത്തരം കിട്ടാത്തതിന്റെ കാര്യം പിന്നെയും പൊക്കിയെടുത്ത് തലയെ വെച്ചോണ്ട് കൊണ്ടുപോകും. ഇനി അടുത്ത ആഴ്ചയും പ്രാർത്ഥനയ്ക്ക് വേറെ ആവശ്യമില്ലെങ്കിൽ ഇതൊന്ന് കൊണ്ടുവന്നേക്കാന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. വേണ്ട വേണ്ട വേണ്ട, ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രാർത്ഥന റിക്വസ്റ്റും ഇവിടെ ഇട്ടേച്ച് പോകാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഉത്തരം ദൈവം തരാൻ പോകുകയാണ്. പദ്ധതി ദൈവത്തിൻ്റെതാണ്, വിടുതൽ ദൈവത്തിൻ്റെതാണ്, അനുഗ്രഹം ദൈവത്തിൻ്റെതാണ്, രക്ഷ ദൈവത്തിൻ്റെതാണ്, നന്മ ദൈവത്തിൻ്റെതാണ്. ദൈവം ചെയ്ത് അത് പൊക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകരുത്. പുതിയ കാര്യങ്ങൾ നാളെ കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. He put the onus on the prophets. ചുമതല മുഴുവൻ ആരുടെ തലയിലിട്ടു? പ്രവാചകന്റെ തലയിലിട്ടു. അന്ന് അപ്പൊ പ്രവാചകന് മനസ്സിലായി ഇനി രക്ഷയില്ല. അപ്പൊ പ്രവാചകൻ എന്ത് തീരുമാനിച്ചു? വേഗം വായിച്ചു. വലിയൊരു ഡിസ്ക്രിപ്ഷനും കൊടുത്തേച്ച് തിരുമേനിമാരയക്കുന്ന പോലെ വടിയും വിച്ചേച്ച് വേലക്കാരനെ പറഞ്ഞുവിടാൻ നോക്കി. ഒരു മരിച്ചു കിടക്കുന്ന ബാലനെ ഉയർപ്പിക്കുന്ന വല്ല സെറിമണിയാണോ? കൂതാശയാണോ? ഊഷ ഊഷ പോലത്തെ സാധനമാണ്. പലർക്കും ഈ കൂതാശ ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ ഊഷ ഊഷ. അതില്ലെങ്കിൽ ഒരു സന്തോഷവും ഇല്ല. പണ്ട് നയമാൻ ആരെ കാണാമെന്ന്? പ്രവാചകനെ കാണാമെന്ന്. ഏത് പ്രവാചകനെ? ഓക്കെ. അപ്പം പ്രവാചകൻ എന്ത് ചെയ്തു? ചെന്നച്ച് ഹോം കാം ക്രീം എന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ തളിച്ച് ആണോ? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. പ്രവാചകൻ അകത്തെ മുറിയിൽ നിന്ന് വെച്ച് പറഞ്ഞു, നീ പോയി ഏഴ് പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ദൈവവചനത്തിൽ സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സ്നാനപ്പെടാതെ വിശ്വസിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൽപ്പന അനുസരിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നീ ചെയ്യാനായിട്ട് ഏക കൂതാശയുള്ളത് നീ സ്നാനപ്പെടുക എന്നുള്ളതാണ്. വേറെ രണ്ടാമത്തെ ഓർമ്മയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാലത്ത് ദൈവവചനം കേട്ട് ജീവിയിൽ കുടിയിരിക്കുന്ന സകല ജീവിതമേ, നീ വർഷങ്ങളായിട്ട് കേട്ടിട്ടുണ്ട്, ഇതുവരെ മലന്ന് മുങ്ങിയിട്ടില്ലെങ്കിൽ നീ സ്വർഗത്തിൽ പോവുകയില്ല. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെട്ടേ മതിയാകുള്ളൂ. പത്രോസിന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നോഹയും അവന്റെ കൂടെ എട്ട് പേരും ജലത്തിലൂടെ രക്ഷപ്പെട്ടതുപോലെ
സ്നാനത്തിലൂടെ രക്ഷപ്പെടുവാൻ അത് സ്നാനത്തിന്റെ മുൻകുറിയായിട്ട് വചനം കുറിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൽപ്പന അനുസരിക്കാൻ ഡോണ്ട് ഡിലേ, നെവർ ഡിലേ ടു ഒബേ ഗോഡ്സ് വേർഡ്. അപ്പൊ ഇവൻ വിചാരിച്ചു കൊച്ചിനെ ഉയർത്താൻ വടി വിട്ടാ മതി. വേലക്കാരനെ ഓർത്തു നോക്കിയേ, എത്ര സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പാർട്ടിയായി കെ എസ് സി. കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ വല്ല കാര്യമുണ്ടോ? ഏലീശ പ്രവാചകൻ ഗേഹസ്യെ വിട്ട് കൊച്ചിനെ ഉയർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാനോ വല്ലതും ആയിരുന്നെങ്കിൽ പ്രവാചകൻ അറ്റ്ലീസ്റ്റ് വടിയും ആളിനെയും വിട്ടിട്ടുണ്ടല്ലോ, നമ്മൾ അയാളുടെ കൂടെ കഴുതേം തിരിച്ചു പോയേനെ. പക്ഷെ സഹോദരി എന്ത് ചെയ്തു? വേഗം വായിച്ച് ശൂലേങ്കാരി. ഇനി ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. ശൂലേങ്കാരിയുടെ ജീവിതത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അടുത്ത വാക്യം, ആ ബാലന്റെ അമ്മ, ആ I will not leave you. യാവോക്കിന്റെ തീരത്ത് എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടുകയില്ല എന്ന്. ഹല്ലേലൂയ. ദൂതനോട് മല്ലിടിച്ച പോലെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റി തീർത്ത പ്രക്രിയ ഒരു ബലാത്കാരമായിരുന്നു. അവൾ പറഞ്ഞു, നീ വന്നല്ലാതെ ഞാൻ ഈ കാലേന്ന് ഗ്രിപ്പ് വിടുകയില്ല, പിടിച്ചിരിക്കുന്ന ഈ പിടി നിന്നെ കൊണ്ടേ പോവുകയുള്ളൂ. എത്ര പേര് അങ്ങനെ പുറകെ നടക്കും? ഹല്ലേലൂയ. അവക്കറിയാം ഇവിടെ വെച്ചാ പറയേണ്ടത്, എന്തൊക്കെയാ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടത്. ഞാൻ ന്യൂറോ സർജറിക്ക് ഇറങ്ങിയപ്പോ എന്നെ സഹായിച്ച ഡോക്ടർ കെ എൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം പറഞ്ഞു, കാര്യം നേടാൻ ജോർജെ നീ കഴുതയുടെ കാലി പിടിക്കണേ. എനിക്ക് സന്തോഷം തോന്നി ഇയാളിങ്ങനെ പറയുന്നല്ലോ. ഞാൻ ചോദിച്ചു, എന്താ സാറെ അങ്ങനെ പറയുന്നത്? എന്തെങ്കിലും കാര്യം നേടണോ കഴുതയുടെ കാല് പിടിക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഏത് കഴുതയുടെയാ പിടിക്കുന്നേ? പലർക്കും പിടിക്കുന്ന കഴുത ഏതാണെന്ന് അറിയില്ല. ക്രിസ്തുവിനെ വഹിക്കുന്ന കഴുതയുടെ കാല് നീ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഗ്രഹം നിന്റെ വീട്ടിലോട്ട് വരും. പിടിക്കുന്ന കാല് സൂക്ഷിച്ചു വേണം. പ്രൈസ് ദ ലോർഡ്. അവിടെ എവിടെയും പോയി കാണുന്ന കഴുതയുടെ എല്ലാം കാല് പിടിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകന്റെ കാൽ അവൾ വിട്ടില്ല. അവൾ പറഞ്ഞു, നീ വന്നേ പറ്റിക്കുള്ളൂ. എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം വേഗം വേഗം വായിച്ചു, വേഗം വായിച്ചു. ആ നിന്നെ വിടുകയില്ല, എന്റെ ജീവനാണ് നിന്നെ വിടുകയില്ല. അടുത്ത വാക്യം, യാതൊരു നിവൃത്തിയില്ലാഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു പ്രവാചകൻ? ഈ ഏലീശ പ്രവാചകൻ മടിയൻ പ്രവാചകനല്ല, തെറ്റിദ്ധരിക്കരുത്. ചില വിചാരം മടിയുണ്ടായിരുന്നുകൊണ്ടാണ് ഗേഹസ്യെ വിടാൻ തീരുമാനിച്ചത്. ഒന്നും രണ്ടും കാളയെ വെച്ചോണ്ടല്ല ഏലീശ പൂട്ടിക്കൊണ്ടിരുന്നത്. എത്ര കാളെ വെച്ചോണ്ടാ? എത്രയേറ് കാളയെ വെച്ചോണ്ടാ പൂട്ടിക്കൊണ്ടിരുന്നത്? ഓ, ഏലിയാവ് ഏലീശയുടെ പുറത്ത് പുതപ്പിട്ടപ്പോൾ ഒന്നും രണ്ടും കാളയെ വെച്ചോണ്ടല്ല പ്രവാചകൻ പൂട്ടിക്കൊണ്ടിരുന്നത്. സാധാരണ ഏത് വ്യക്തിയെക്കാട്ടിലും ഹാർഡ് വർക്കിംഗ് പ്രോഫറ്റ് ആയിരുന്നു എലൈഷ. ബട്ട് ഹി വാസ് ഡെഡിക്കേറ്റിംഗ് ഹിസ് വർക്ക്. Elisha had a habit of delegating work. You will see many times in the Bible. Pala bhagathum namukku veendum veendum kaanikkan sadhikkum, kaanan sadhikkum. Pakshe there are certain things which you have to do it yourself. Hallelujah. 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 Certain things you have to do it yourself in the ministry. You cannot delegate. Praise the Lord. Adu nee cheyidaye pattukayullu. Deivam nanakku thandirikkunna chela sushrushakal mattullavarku delegate cheyyade ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകണം. ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പരിപാടി നടക്കുന്നുണ്ടല്ലോ എന്ന് ബാക്കി പോയിരിക്കരുത്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ എന്താണോ അത് ചെയ്ത് നിൽക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവസാനം വേഗം വായിച്ചോ, വേഗം വായിച്ചോ. വാട്ട് ഹാപ്പൻ? ചെന്ന് ഗേഹസി ഓട്ടം നിർത്തിയില്ല, പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ അടിച്ചോണ്ട് ഗേഹസി വടിയും കൊണ്ട് ഫ്രണ്ടിൽ ഓടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? വടി കൊണ്ടുപോയി ബാലന്റെ പുറത്ത് വെച്ചു. ഒരു സംഭവം നടന്നില്ല, അനക്കോ ഉണർച്ചയൊന്നും ഉണ്ടായില്ല. വേഗം വായിച്ചോ. തിരിച്ചു വന്നു. ഇനിയും പ്രവാചകനോട് തിരിച്ചു പോകണ്ടെന്ന് പറയാനാണ് ഗേഹസി വന്നിരിക്കുന്നത്. ഞാൻ വടിയൊക്കെ വെച്ച് ഓം ഗ്രാം ഭീം ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരനക്കവും ഇല്ല. ദേർ ഇസ് നോ മൂവ്മെന്റ്. അടുത്ത വാക്യം, ഉണർന്നില്ല എന്നറിയിച്ചു. നെഗറ്റീവ് ന്യൂസ്. Even before entering the house, veetti kerunnadinu munpu thanne vallathoru news aanalle. Adhe samayam vadi vechcheche korchokke oru vyathasam undu. Pravachakam vannu namukku baaki kaaryangal orumichu cheyyanu parnju inda pinneyum gunam undaru. Praise the Lord.
ഹല്ലേലൂയ. അത്രയെങ്കിലും വിശ്വാസി ഗേഹസി കൊണ്ടായിരുന്ന പോട്ടെ, വടി പിടിക്കുന്ന ഗേഹസിമാർ ഓർത്തോണം, ഒന്നും കണ്ടില്ലേലും രണ്ട് സ്തോത്രം പറഞ്ഞേച്ച് കാണും കാണുമെന്ന് അങ്ങ് പറയണം. പ്രവാചകനെ ഒരിക്കലും പുറകോട്ട് വിടരുത്. പ്രൈസ് ദ, ഒരനക്കവും കണ്ടില്ലേലും പറഞ്ഞേക്കണം കാണാൻ പോവാൻ. ചത്തുകിടക്കുന്ന മകനെ കണ്ടേ ചോളീസ് വെല്ലെന്ന് മദറിന് പറയാൻ അറിയാമെങ്കിൽ പ്രവാചകന്റെ വേലക്കാരൻ അതിനപ്പുറം പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. ഹല്ലേലൂയാ. ഇഫ് ദ മദർ കുഡ് സ്പീക്ക് എ വേർഡ് ഓഫ് ഹോപ്പ്, വൈ വാസ് ദ സെർവന്റ് നോട്ട് വില്ലിംഗ് ടു സ്പീക്ക് എ വേർഡ് ഓഫ് ഹോപ്പ്? ഒരു പ്രത്യാശയുടെ വചനം പറയുവാൻ ദൈവം ഗേഹസിമാർക്ക് കൃപ കൊടുക്കുമാറാകട്ടെ. ഹല്ലേലൂയാ. എല്ലാം അടഞ്ഞിരിക്കുമ്പോൾ, എല്ലാം നിരാശയിൽ നിൽക്കുമ്പോൾ നിന്നെ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പത്തി പോലൊരു മേഘം കാണുന്നു എന്ന് കാർമേഘത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. കാർമേഘം ഉണ്ടാകും, മഴ പെയ്യും, ഉണർവ് നടക്കും, അഭിഷേകം ഉണ്ടാകും, സഭയിൽ എല്ലാവരും നിറവ് പ്രാപിക്കും, ദൈവശക്തി വ്യാപരിക്കും. നീ വിശ്വാസത്തോടെ നിന്നാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? വേഗം വായിക്കാം. സമയം വീഴ്ച വന്നപ്പോൾ സ്വന്തം കട്ടിലല്ല കടത്തിയിരിക്കുന്നത്, താഴെ ബെഡ്റൂമിലല്ല, അവരുടെ ബെഡ്റൂമിലല്ല. ബാലൻ ആ വീട്ടിൽ വേറൊരു ബെഡുണ്ടായിരുന്നു, സംശയമുണ്ടോ? അതിലും അല്ല കടത്തിയിരിക്കുന്നത്, പ്രവാചകന്റെ കട്ടിലാണ്. പ്രൈസ് ദ ലോർഡ്. എന്തൊരു വികാരമായിരിക്കും പ്രവാചകന്റെ മനസ്സിലല്ലേ. എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം. ബാലൻ താനും മാത്രം അകത്തുണ്ടായിരുന്നപ്പോൾ ഏലീഷ വാതിലടച്ചു. യു വാണ്ട് എ മിറക്കിൾ ഇൻ യുവർ ലൈഫ്? ക്ലോസ് ദ ഡോർ വിത്ത് ഗോഡ് അലോൺ. ദൈവവുമായി നീ പുറകിൽ വാതിലടച്ചിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുമ്പം തമാശനെങ്കിലും ഒന്ന് വാതിലടച്ചു നോക്കുക. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി വാതിലടച്ചിട്ട്. പലരും വാതിലടക്കില്ല, അതാ പ്രശ്നം. ഇടയ്ക്ക് ടെലിഫോൺ അടയ്ക്കും, ഇടയ്ക്ക് പൂച്ച കയറി വരും, ചിലപ്പോൾ ഭാര്യ കായപ്പയും കൊണ്ട് വരും, ചിലപ്പോൾ മക്കൾ വന്ന് പപ്പാ എന്ന് വിളിക്കും, പിന്നെ എങ്ങനെ കാര്യം നടക്കണേ? പ്രൈസ് ദ ലോർഡ്. എന്തെങ്കിലും സംഭവം നടക്കണമോ എങ്ങനെ പ്രാർത്ഥിക്കണം? വാതിലടച്ച്. ക്ലോസ് യുവർ ഡോർ. നീയും ദൈവവുമായി വാതിലടക്കണം. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. ക്യാൻ യു റീഡ് ദാറ്റ് പോർഷൻ ഇൻ ദി ഇംഗ്ലീഷ് ബൈബിൾ ഫോർ മീ പ്ലീസ്? Verse 33 in English. Ah, it's amazing. He went in and shut the door behind the two of them. മരിച്ചു കിടക്കുന്നവരെ സാധാരണ നമ്മൾ കണക്ക് കൂട്ടാറുണ്ടോ? അവരുടെ രണ്ടുപേരെയും കണക്ക് കൂട്ടിയാണ് അവൻ വാതിലടച്ചിരിക്കുന്നത്. വചനം എന്താ? അവനെ മരിച്ചതായിട്ടാണ് എഴുതിയിരിക്കുന്നത്? അല്ല, ബാലൻ ജീവിച്ചു കിടക്കുന്നത് പോലാണ് എഴുതുന്നത്. സഹോദരി വിശ്വാസത്തോടെ പെട്ടി വെക്കാതെ കട്ടിലെ വെച്ച് കഴിഞ്ഞാൽ ദൈവം പോലും അത് നമ്പർ ഇട്ട് എഴുതുകൊള്ളു. അതുകൊണ്ടാണ് അവിടെ രണ്ടുപേരെന്ന് എഴുതിയിരിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ഒരു ശവത്തിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചെന്ന് വല്ലവരും പറയുമോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഓ റബഷക്കബറബഷദറജസ്യ. നീ എണ്ണിയിട്ടില്ലാത്ത ചില കാര്യങ്ങളെ എണ്ണി എണ്ണി കാണുന്ന സ്വർഗം ജീവിക്കുന്നു. നീ എഴുതി തള്ളിയിരിക്കുന്ന ചില കാര്യങ്ങളെ എഴുതി തള്ളാതെ കണക്കെഴുതുന്ന സ്വർഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The boy was included as a person in the prayer. ആ പ്രാർത്ഥനയിൽ ആര് ഉൾക്കൊണ്ടിരുന്നു? ബാലൻ ഉൾക്കൊണ്ടിരുന്നു. മരിച്ച ബാലനെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നടക്കാതിരിക്കൂ? പ്രൈസ് ദ ലോർഡ്. The boy was included in the prayer. Two of them. Hallelujah. The boy was included in the prayer. Hallelujah. എല്ലാം നല്ലതാണെങ്കിൽ തിന്മയായതിനെയും പ്രാർത്ഥനയിൽ കൂടെ വെച്ചോണം, അത് നന്മയായിട്ട് മാറിപ്പോകും. തിന്മയാകുമ്പോൾ മുറിച്ചു കളയേണ്ടത് നിന്റെ ജീവിതത്തിലല്ല, അത് ദൈവം തന്നെ മുറിച്ചു മാറ്റിക്കോളും. ചിലർ വേഗമാണ് തിന്മകളെ മുറിക്കാൻ നോക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒരു കാരണവശാലും തിന്മയെ മുറിക്കരുത്. സഭായോഗത്തിന് വന്ന ശേഷം, ആരാധനയ്ക്ക് വന്ന ശേഷം, ശുശ്രൂഷയിൽ വന്ന ശേഷം പുറകോട്ട് മാറി എന്തെങ്കിലും രീതി തിന്മയായാൽ നമ്മൾ അറിയാതെ മുറിക്കാൻ നോക്കും. ഹല്ലേലൂയാ. പക്ഷെ ദൈവം അതിനെ മുറിക്കുകയില്ല. അതിനൊരു ഉയർപ്പുണ്ട്, അതിനൊരു മടങ്ങിവരവുണ്ട്, അതിനൊരു ദൈവശക്തിയുണ്ട്, അതിനൊരു രൂപാന്തരമുണ്ട്,
നിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ ഏത് തിന്മയാണെങ്കിലും അത് നന്മയായിട്ട് മാറ്റും. നീ എഴുതി തള്ളരുത്, വെളിയിലാക്കരുത്, അതിനെ അകത്ത് വെച്ചോണ്ട് പ്രാർത്ഥിക്കുക, അതിനെ മുറിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. രണ്ടുപേരും ഉള്ളിൽ നിന്നപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനിയും ഒരു വലിയ വിഷയം കൂടെ പറഞ്ഞേച്ച് ഞാൻ നിർത്താൻ പോവാം, വേഗം വായിക്കണേ. ആദ്യം പ്രാർത്ഥിച്ചു, എങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ഫസ്റ്റ് പ്രാർത്ഥിച്ചു. ആദ്യം ഏലിയാവ് വാതിലടച്ച് പ്രാർത്ഥിച്ചു. ചാടിക്കേറി കിടക്കാൻ നോക്കിയോ? ഇല്ല, പ്രാർത്ഥിച്ചു. ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ശിഷ്യന്മാരെ വിളിച്ചേച്ച് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഭൂതത്തെ ഇറക്കും, രോഗികളെ സൗഖ്യമാക്കും, ഏതായാലും ഞാൻ സ്വർഗത്തിൽ പോകും, അതുകൊണ്ട് വേഗം പൊക്കോന്നാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ പോയി കാത്തിരുന്ന് ഉണർന്നിരുന്ന് ശക്തിയെ പ്രാപിച്ച് പെന്തക്കോസിന്റെ അനുഭവം ഉണ്ടെങ്കിലേ പുസ്തകം പിടിച്ചോണ്ട് ഇറങ്ങാവൂ. രണ്ട് അന്യഭാഷ പറയാൻ ആദ്യം പഠിച്ചെങ്കിലേ ഇതും പൊക്കിക്കൊണ്ടിറങ്ങാവൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആദ്യം നീ കാത്തിരുന്ന് ശക്തി പ്രാപിക്കണം. എലൈച്ച പ്രെയ്ഡ്, എലിഷ പ്രെയ്ഡ്, എന്തിനൊക്കെ പ്രാർത്ഥിച്ചു കാണും. കർത്താവേ എനിക്ക് കൃപ തരണമേ, കർത്താവേ ഈ ബാലനെ ഒരുക്കണമേ, കർത്താവേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പല വിഷയങ്ങൾ ഏലീഷ അവിടെ മുട്ടിൽ മേലിരുന്ന് പ്രാർത്ഥിച്ചു. ഫസ്റ്റ് ഈ പ്രെയ്ഡ്. രണ്ടാമത് എന്ത് സംഭവിച്ചു? മേളിക്കേറി കിടന്നു. ബൈബിളിൽ പല ഭാഗത്ത് അങ്ങനെ കാണുന്നുണ്ട്. ഏലീഷ ഏലിയാവും മേളിക്കേറി കിടന്നു. വിധവയുടെ സറാഫാത്തിലെ വിധവയുടെ മകൻ മരിച്ചപ്പോഴും ഏലിയാവും മേളിക്കേറി കിടന്നു. യൂത്തിക്കോസ് മരിച്ചപ്പോഴും ദൈവദാസൻ പൗലോസ് മേളിക്കേറി കിടന്നു. പ്രൈസ് ദി ലോർഡ്. പല ഭാഗത്ത് അത് കാണാൻ സാധിക്കും. മേളിക്കേറി കിടന്നു. എന്നിട്ട് മൗത്ത് ടു മൗത്ത് റിസസിറ്റേഷൻ. വായുടെ മേലും കണ്ണവന്റെ കണ്ണിന്മേലും. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തൊരു കുഞ്ഞ്, ഒരു നേഴ്സിന്റെ കുഞ്ഞ്, പാലക്കാട് നിന്ന് വന്നത്, ശ്വാസം നിന്ന് നീലയായി, ഐസിയുലാണ്. ഈ വാക്യം ഓർത്തോണ്ടല്ല, ഒരു ഹാങ്കർ ചീഫ് പുറത്തോട്ട് വെച്ചു ഞാൻ വായി കൂടെ ഊതാൻ തുടങ്ങി. ഓരനക്കവും ഇല്ല, പോയെന്ന് വിചാരിച്ച കുഞ്ഞ് പെതുക്കെ തിരിച്ചു വരാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തൊട്ട ശക്തിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങൾ മക്കളുടെ മേൽ തൊടുമ്പോൾ ശക്തി ഉണ്ടാകുന്നുണ്ടോ? ഭാര്യയെ തൊടുമ്പോൾ ഒരു ഉണർവ് ഉണ്ടാകുന്നുണ്ടോ? അതോ ഭാര്യയുടെ ഉള്ള ഉണർവ് കൂടെ പോകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണിച്ച് വരുമ്പോൾ നീ സഹോദരി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ സഹോദരിക്ക് ഒരു ജീവൻ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞിനൊരു ജീവൻ വരണം. ദൈവദാസനാണോ നിന്നിൽ കൂടെ ഒഴുകുന്ന സാധനത്തിന്റെ പേരെന്താ? ദൈവശക്തി. There is power, wonder working power in the blood of Jesus, in the name of Jesus, and the ones who experience the Holy Spirit, avarude ulli shakti undu. Hallelujah. Ad odane anubhavikkan sadhikkum. Balante mel kai vechu, va vechu, pinnenda kannu kai vechu, ചൂട് വന്നു. ഹീറ്റർ പോലെ ചത്ത് കിടക്കുന്ന, തണുത്ത് കിടക്കുന്ന. ഈ സഹോദരി പോയി വരണമെങ്കിൽ കുറെ സമയം എടുത്ത്, കഴുതിയൊക്കെ എടുത്ത് പോയി. ഇന്നത്തെ പോലല്ല. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏറെക്കുറെ റൈഗർ മോട്ടോഴ്സ് ഇങ്ങനെ പോകേണ്ട സമയമായി. ആദ്യം എന്ത് സംഭവിച്ചു? ശരീരത്തിന് ചൂട് പിടിച്ചു. അപ്പോഴത്തേക്ക് പ്രവാചകന് സന്തോഷമായി. പ്രവാചകൻ എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റു. എന്നാൽ ചൂട് പിടിച്ചതല്ലേ, കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞ് ബാലൻസ് കൂടെ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചോ? ചൂട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചാടി എഴുന്നേറ്റ്. ശുശ്രൂഷയുടെ അടുത്ത ലെവലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ കസാറ കോട്ട വീഴും, നിന്റെ മൂടിന് വേര് കിളിക്കും. അപ്പൊ ദയവ് ചെയ്ത് മുഴുവൻ സമയം ഇരുന്ന് പ്രാർത്ഥിക്കരുത്. എന്ത് ചെയ്യണം? നടന്നു പ്രാർത്ഥിക്കണം, ചാടി പ്രാർത്ഥിക്കണം, ആരാധിച്ച് പ്രാർത്ഥിക്കണം, മുട്ടുവേദന മാറണോ പല രീതിയിൽ പ്രാർത്ഥിക്കണം. പല വിശ്വാസികൾക്കും ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്നുള്ള പ്രാർത്ഥനയാണ്, കിടന്നുകൊണ്ടൊരു പ്രാർത്ഥന. ഇരുന്ന് പ്രാർത്ഥിക്കാത്ത വിശ്വാസി പോലും കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചേ. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ തമ്പുരാനെ കളിപ്പിക്കാനൊരു പ്രാർത്ഥന. കർത്താവേ മാത്രം മലക്കണേ, പകലത്തെ കാര്യങ്ങളൊക്കെ അങ്ങേക്കറിയാമല്ലോ, നാളെ വീട്ടിലൊന്നും ഇല്ലെന്നും അങ്ങേക്കറിയാമല്ലോ, എന്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നവും അങ്ങേക്കറിയാമല്ലോ, എന്റെ മുട്ടുവേദനയും പുറം വേദനയും അങ്ങേക്കറിയാമല്ലോ. ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും യാതൊരു ആരോഗ്യമില്ലാത്തതുകൊണ്ട് സകല നന്മയാലും എന്നെ നിറക്കണേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് പല രീതിയുണ്ട് സഹോദര. ചില സംഭവങ്ങൾ ഉണ്ടാകണമോ, ചില മരിച്ച കുഞ്ഞുങ്ങൾ ഉയർക്കണമോ, നിന്റെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറിയേ പറ്റുകയുള്ളൂ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക.
എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, നടന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം ഒന്ന് മാറട്ടെ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക്. മറ്റേത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭയുടെ അന്തരീക്ഷം മാറാൻ പോവാൻ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങൾ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. The temperature is going to change. ചൂട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്റെ വിശ്വാസം ആത്മാവിൽ നിറയുമ്പോൾ നിന്റെ മെഴുക്, നിന്റെ ഫാറ്റ് പോലും ഉരുകാൻ പോവാണ്. നിന്റെ കൊളസ്ട്രോൾ ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ നിനക്ക് സൗഖ്യവും വിടുതലും ഉണ്ടാകാൻ പോവുകയാണ്. അവൻ നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു? ആ പിന്നെ ഒന്നുകൂടെ കയറി കിടന്നു. നടന്ന് പ്രാർത്ഥിച്ച ശേഷം പിന്നെയും കയറി കിടന്നു. 7 പ്രാവശ്യം തുമ്മി. അതിന്റെ സീക്രട്ട്, അതിന്റെ സീക്രട്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. 7 തുമ്മൽ, അത് പിന്നെ നമുക്കൊരു ദിവസം പറയാം. 7 പ്രാവശ്യം തുമ്മി. ആരോ പറഞ്ഞു ഏലീശയുടെ മീശ മൂക്കി കയറിയതിന്റെ അത്. ഏഴ് പ്രാവശ്യം തുമ്മി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? കണ്ണു തുറന്നു. മരിച്ചു കിടന്ന വാക്തത്തെ സന്തതി മരിച്ച് അവസാനിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ തികച്ചും ജീവൻ പ്രാപിക്കും. ദൈവം നിനക്ക് വേണ്ടി വാക്തത്വം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളും തിരിച്ചു മടങ്ങി വരട്ടെ. അത് ജീവൻ പ്രാപിക്കട്ടെ. അത് അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പിശാച് നിനക്ക് വേണ്ടി തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ. നന്മകൾ മാത്രം ഒഴുകട്ടെ. ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ദൈവം നിനക്ക് വേണ്ടി അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി ആർക്കും നിൽക്കാൻ സാധിക്കുകയില്ല. ദൈവം നിനക്ക് വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നിവൃത്തി ദൈവം ചെയ്യും. If God has given you a promise, He will make it come through. If God is for you, nobody can be against you. പിശാചിനോ ലോകത്തിലെ ഒരു ശക്തിക്കോ നിനക്കെതിരായി നിൽക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില മരിച്ചു കിടക്കുന്ന അവസ്ഥകൾക്ക് ഒരു രൂപാന്തരം തരാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹവും നന്മയും ഒഴുകാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഭാര്യയെ വിളിച്ചേച്ച്, അല്ല ആ ഗേഹസി വെളി ദൂരം നിപ്പുണ്ടായിരുന്നു, വിളിച്ചേച്ച് ശൂലങ്കാരിയെ വിളിപ്പിച്ചു. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ ആ വാദിക്കൽ ഇങ്ങനെ കേട്ടോണ്ടിരുന്ന എന്താ നടക്കണത്, വല്ല നടക്കുന്നുണ്ടോ, അയാൾ കയറിപ്പോയിട്ട് വല്ല അനക്കമുണ്ടോ, ശൂലങ്കാരി കയറ്റി വിട്ടേച്ച് വേറെ എനിക്കോ നടക്കളെ പോയി കാപ്പി ഇടാൻ പോയി കാണും. ഒരു എക്സ്ട്രാ കപ്പ് മകനും വേണ്ടി ഉണ്ടാക്കി വെച്ച് കാണും. ഹല്ലേലൂയ. ശൂലങ്കാരിക്ക് അറിയാം പ്രവാചകനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഇറങ്ങി വരുമെന്ന്. വിളിപ്പിച്ച് കൊണ്ടുവരേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്ത് പറഞ്ഞു? He is alive. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, എടുത്തു കൊണ്ടുപോക്ക. നീ പറഞ്ഞ വാക്ക് All is well. എല്ലാം നല്ലത് എന്ന് ദൈവം തന്നെ അന്ന് മുദ്രയിട്ടിരുന്നു. നീ All is well എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, All is well എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അതിന് മുദ്രയിടുന്ന ദൈവം ജീവിക്കുന്നു. ഇന്ന് തൊട്ട് ഒരു വാക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയാൻ സാധിക്കുമോ? All is well. All is well. All is well. നിന്റെ കുടുംബത്തെ നോക്കിയിട്ട്, നിന്റെ ജോലിയെ നോക്കിയിട്ട്, നിന്റെ ആരോഗ്യത്തെ നോക്കിയിട്ട്, നിന്റെ ചുറ്റുപാടിനെ നോക്കിയിട്ട് എല്ലാം നല്ലതെന്ന് പറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അങ്ങനെ കുഞ്ഞിനെ ദൈവം മടക്കി കൊടുത്തു. വാക്കുകൾ നിർത്തുന്നതിന് ഒരു വാക്യം ഇവിടെ വായിച്ചു വെച്ചു. 2 രാജാക്കന്മാർ 13:21. ഒരു ചത്ത മനുഷ്യനെ അടക്കുന്നിടയില് പടക്കൂട്ടത്തെ കണ്ടേച്ച് ശവം എടുത്ത് ഏലീശയുടെ കല്ലറയിലോട്ട് ഒറ്റയേറി. ആ ഈ ചത്ത മനുഷ്യൻ ശവം പോയി ഏലീശയുടെ കല്ലറ വീണേച്ച്, ആ ചത്ത് കുറെ നാള് കിടന്ന ഏലീശയുടെ അസ്ഥിയെ തൊട്ടപ്പോൾ കറണ്ട്. ചത്ത അസ്ഥിക്കും പ്രവാചകന്റെ എനിക്ക് ആ ശക്തി ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ എത്ര ശക്തിയാ സഹോദര. എനിക്ക് ദൈവത്തിന്റെ ദാസനായിട്ട് ജീവിക്കുന്നതിന്റെ വലിയ സന്തോഷം എന്താണെന്ന് അറിയാമോ? എന്റെ അസ്ഥിക്ക് ചില ശക്തിയുണ്ട്.
എന്റെ പല്ലിന് ചില ശക്തിയുണ്ട്, എന്റെ കൈക്ക് ചില ശക്തിയുണ്ട്. നീ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ശക്തി ഒഴുകാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം ശക്തി ഒഴുക്കുമാറ. ദൈവത്തിന്റെ ശക്തി നിന്റെ എല്ലിൽ കൂടെ ഒഴുകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. മരിച്ച ശേഷവും ആ ശക്തി പോയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ശക്തി ഉയർപ്പിന്റെ ശക്തിയാണ്. അത് നിന്റെ എല്ലും നിന്റെ ശരീരത്തെയും കൊണ്ട് സ്വർഗത്തിലെത്തിക്കും. അതും ശവക്കോട്ടയിൽ ഇട്ടേച്ച് പോകുകയില്ല. ദൈവം നിനക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ശവക്കോട്ടയിൽ നിന്നെ ബൈബായി പറയുകയില്ല. അത് നിന്റെ കൂടെ ഇരുന്നു കൊണ്ട് കാഹളം ധ്വനിക്കുമ്പോൾ നിന്നെ പൊക്കിക്കൊണ്ടു പോകും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും, പിന്നെ ജീവിച്ചിരിക്കുന്ന നാം അവന്റെ കൂടെ പോകും. അത്ര വലിയ ശക്തിയാണ് ഈ മൺകൂടാരത്തിൽ തന്നിരിക്കുന്നത്. ഇത് പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ മരിച്ചാലും ആ ശക്തി നിന്റെ ശരീരത്തിന് വിട്ടുപോകുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആ ശക്തി ഏറ്റെടുക്കാം, നമുക്ക് ആ കൃപ ഏറ്റെടുക്കാം, നമുക്ക് ആ അനുഗ്രഹം ഏറ്റെടുക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു വാക്തത്വം തന്നു കഴിഞ്ഞാൽ, ഒരു വാക്തത്വത്തിന്റെ സന്തതിയെ തന്നു കഴിഞ്ഞാൽ, അതിനെ മരണത്തെ നീ വിട്ടുകൊടുക്കാത്ത ദൈവമാകിയാൽ ഞങ്ങളുടെ വാക്തത്വങ്ങളെ ഞങ്ങൾക്ക് മടക്കി തന്ന് ഇന്ന് രാത്രി അനുഗ്രഹവും ശക്തിയും ബലവും ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു വിടുതലയച്ചാട്ടെ, ഒരു സൗഖ്യമയച്ചാട്ടെ, ഒരു ഉണർവയച്ചാട്ടെ, ഒരു ജീവനയച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചാവാറായ ചില ശേഷിപ്പുകൾ ഇന്ന് രാത്രി ജീവൻ പ്രാപിക്കട്ടെ, ആത്മാവിൽ നിറയട്ടെ. അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ചില നല്ല പ്രവാചകന്മാരെ ഈ കാലത്ത് ഈ ദേശത്തിൽ അങ്ങ് ഉയർത്തിപ്പിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ചില ജീവിതങ്ങളുടെ വിടുതലിനായി ഞങ്ങളുടെ കൂട്ടായ്മയുടെ മധ്യത്തിലും തുടർന്നും അങ്ങ് പ്രവചിക്കുമാറാകണമേ, അങ്ങ് നടത്തുമാറാകണമേ, അങ്ങ് അനുഗ്രഹത്തെ അയക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ടി വിയിൽ കൂടെ കാണുന്നവർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിടുതലും നന്മയും സൗഖ്യവും ഈ നിമിഷം അങ്ങ് അയച്ചിരിക്കുകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. മാനവ മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്നു, ഏലിഷയുടെ ദൈവം ജീവിക്കുന്നു, അവൻ എന്റെ ദൈവമാണ്. എലൈജാസ് ഗോഡ്, എലൈഷാസ് ഗോഡ് ഈസ് സ്റ്റിൽ അലൈവ് ആൻഡ് ഹീ ഈസ് മൈ ഗോഡ്. അവൻ നമ്മുടെ ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധിപ്പിക്കും. നമ്മുടെ വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മകൾ മുഴുവനും അനുഭവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.